ഐബിടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മളിവിടെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ വളരെ കണ്ടംപററി ആയിരിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ക്രൈസ്തവ വീക്ഷണത്തിൽ അതിനൊരു മറുപടി കൊടുക്കുക എന്ന ദൗത്യത്തോടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ചർച്ചകൾ ഈ ഗ്രൂപ്പിൽ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നതായിരിക്കുന്ന ഒരു പരിപാടിയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ഇന്ന് നിങ്ങൾ കാണുന്നതായ ഈ പ്രോഗ്രാം. സണൽ എടമർക്ക് എന്ന വ്യക്തി അല്ലെങ്കിൽ ജോസഫ് എടമർക്കിന്റെ മകൻ സണൽ എടമർക്ക് കഴിഞ്ഞ ദിവസം നടത്തിയതായിരിക്കുന്ന ഒരു ചർച്ചയില് അദ്ദേഹം ഉന്നയിച്ചതായിരിക്കുന്ന ചില ആരോപണങ്ങളും താൻ അറിവെന്ന നിലയിൽ പ്രദർശിപ്പിച്ചതായ ചില കാര്യങ്ങളും അതൊക്കെ മാന്യമായും സ്നേഹത്തിൽ മറുപടി നൽകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരെയും ഒക്കെ തെറ്റിദ്ധാരണ പരത്തുന്നതായതുകൊണ്ട് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് നൽകാൻ മറുപടി കൊടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സാധാരണ അവിടെ ഒരു വൈകാരികമായിട്ട് പറയുന്നതായ ഒരു ഭാഗമുണ്ട്. സണൽ എടമർക്ക് എന്ന വ്യക്തി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനെതിരെ ഇടുന്നതായ ഗ്രൂപ്പുകളിൽ തെറി വിളിക്കുന്നു എന്നൊരു ആരോപണം. എന്നാൽ ഇവിടെ ഐ ബി ടി ഗ്രൂപ്പിൽ നടക്കുന്ന ഈ പ്രോഗ്രാം മറുപടിയിൽ തെറി പോട്ട് അദ്ദേഹത്തെ യാതൊരു തരത്തിലും മോശമായ നിലയിൽ സംബോധന ചെയ്യുവാൻ ഇവിടെ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. കാരണം അവിടെ ഉന്നയിച്ചതായിരിക്കുന്ന ഒരു വിഷയം പണ്ട് മുസ്ലിം സുഹൃത്തുക്കളോട് പറയുന്നതായ ഒരു വാക്ക് നിരശ്രവാദ മതത്തോടെ ഭാഗമായിരിക്കുന്ന വ്യക്തികളോടും പറയേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയുന്ന ഒരു ആശയം പെന്തക്കോസ്ത് വിശ്വാസികൾക്കെതിരെ സംഘടിപ്പിച്ചതായ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാം അത് കാണുമ്പോൾ അത് വളരെ നിസ്സാരമായി തോന്നുമെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് എല്ലാ ദിവസങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പെന്തക്കോസ് സമൂഹത്തെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം യുക്തിവാദികളുടെ ഒരു മെയിൻ പ്രോഗ്രാമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും പെന്തക്കോസ് സമൂഹത്തെ ഭയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം കൂടി എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ന്യായവാദ മേഖലയിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് പെന്തക്കോസ് സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവും. എന്നാൽ അതിനുവേണ്ടി അവർ കൊണ്ടുവന്നതായിരിക്കുന്ന അവരുടെ ഏറ്റവും ബെസ്റ്റ് ചാമ്പ്യൻ എന്ന നിലയിലാണ് സണൽ എടമർക്കിനെ ഇറക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതായ ചർച്ചകളിൽ ഡോക്ടർ ഗഫൂറുമായിട്ടുള്ള ചർച്ചയിലും ഇതേ ഒരു തന്ത്രം തന്നെ പ്രയോഗിക്കുന്നത് നിങ്ങളിൽ പലരും കണ്ടതാണ്. അനിൽ കോടിത്തോട്ടം പാസ്റ്റർ ചർച്ചയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനും ആക്രമിക്കുവാൻ വേണ്ടി ചില എക്സ് മുസ്ലിം സുഹൃത്തുക്കളെ കൊണ്ടുവരുന്നത് ഒരു പ്രവണത നമ്മൾ കണ്ടെന്നുള്ളതാണ്. അത് വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇവിടെ ചില വ്യക്തികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു തെറ്റുപറ്റി എന്നുള്ളതാണ്. സാധാരണ മുസ്ലിം സമൂഹത്തിനെതിരെ നിരശ്രവാദികൾ ഉന്നയിക്കുന്ന ആ ഒരു പവർഫുൾ ആയിരിക്കുന്ന അറ്റാക്കില് അവർക്ക് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ ലോകമെമ്പാടും ക്രൈസ്തവർ ഈ നിരശ്രവാദ മതത്തിനെതിരെ ശക്തമായി നിന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ഏത് രാജ്യത്തായാലും ഏത് ഭാഷയിലാണെങ്കിലും ഈ നിരശ്രവാദികളായിരിക്കുന്ന ആ മതത്തിന്റെ പ്രവാചകന്മാർക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ക്രൈസ്തവരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഒരു പ്രത്യേകമായിരിക്കുന്ന തരത്തിൽ ചിലരെ ഒതുക്കാം എന്ന് ചിന്തിക്കുന്നെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഏത് അർത്ഥത്തിലാണെങ്കിലും ഏത് ലക്ഷ്യത്തോടെ ആണെങ്കിലും ഏത് അജണ്ട ആണെങ്കിൽ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഓഡിയോകള് നമ്മുടെ സുഹൃത്ത് അഷർ ഒന്ന് വ്യക്തമാക്കി ഇത് പ്ലേ ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പെന്തക്കോസ് സഭയെ വിമർശിക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു ചാമ്പ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു യോദ്ധാവ് എന്ന നിലയിൽ ഏറ്റവും വലിയ ജ്ഞാനി എന്ന നിലയിൽ സത്താർബായി കൊണ്ടുവന്ന് അവതരിപ്പിച്ചതായ ഒരു വ്യക്തിയാണ് സണൽ എടമർക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ സുഹൃത്തും നമ്മുടെ ഐ ബി ടി യോട് സഹകരിക്കുന്നതായ സത്താർബായി വളരെ വ്യക്തമായി പറയുന്നത് അദ്ദേഹത്തിന്റെ എങ്ങനെയെങ്കിലും ഈ പെന്തക്കോസ് പൊന്തോ പെന്തോന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ
സണലിടമറക്കിനെയും ലിയാക്കത്തലിയൊക്കെ കൊണ്ടുവരുമെന്നാണ്. തീർച്ചയായിട്ടും കൊണ്ടുവരണം, ചർച്ചകൾ നടക്കണം. എന്നാൽ ഈ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളുകളുടെ ആ വിമർശിക്കുന്ന വിഷയത്തോടുള്ള അവരുടെ അറിവൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഓഡിയോകൾ ഇവിടെ പ്ലേ ചെയ്യാം. അഷർബായ് റെഡിയാണ്? പ്ലേ ചെയ്യാം, പ്ലേ ചെയ്യാം. അത് എങ്ങനെയാ, നമ്മൾ വൺ അറ്റ് എ ടൈം ആണോ അതോ? ആദ്യം ഞാൻ സത്താർ ഭായ് പറയുന്ന ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഹിയർ ഇറ്റ് ഗോസ്. ഉയർത്തുന്ന ഭീഷണികളെ പറ്റിയാണ് നമ്മളിപ്പോ സനലിന്റെ റൂമിൽ 500 ആളുകൾ കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മളെ അവർ തെറി വിളിച്ചാൽ ഞാൻ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയൊക്കെ ആയിരിക്കും. ആശയപരമായി അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ, നമുക്ക് ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കാനും ഓരോരുത്തരുടെ വ്യക്തിപരമായി ആക്ഷേപിച്ച് റൂം തുടങ്ങുന്നതൊന്നും നമ്മുടെ പണിയല്ല. നമ്മുടെ പണി അപ്പൊ തന്നെ നമ്മൾ സനലിനെ ബന്ധപ്പെട്ട് എടുപ്പിക്കും, ആ നാളെ വേറൊരാളെ കൊണ്ടിടിപ്പിക്കും, ലിയാക്കത്തിനെ കൊണ്ടിടിയിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് നമ്മൾ ഇവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ തുറന്ന് കാണിക്കുന്ന മീറ്റിങ്ങുകൾ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നേരത്തെ ഇവിടെ വന്ന ടിസൻ എന്നാള് പറഞ്ഞത്, ഞാൻ അവരെ പൊളിച്ചെടുക്കൂ എന്ന് പറഞ്ഞത് ഈ തരത്തിലുള്ള തുറന്നു കാട്ടലുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ റൂം എൻഡ് ചെയ്യുകയാണ്. ഇത് സഹകരിച്ച എല്ലാവർക്കും നന്ദി. സനൽ സാറിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, ഇനി അദ്ദേഹം പറയുന്നത് പ്ലേ ചെയ്യണോ? ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഈ പെന്തക്കോസ് സഭയെ വിമർശിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇറക്കിയതായിരിക്കുന്ന ഒരു ചാമ്പ്യൻ സണലിടമാർക്ക് എന്ന് പറയുന്ന യുക്തിവാദിയായ നിരീശ്വരവാദിയായിരിക്കുന്ന വ്യക്തി താൻ അവതരിപ്പിക്കുന്ന വിഷയത്തിൽ തന്റെ അറിവ് അത്യാവശ്യം പെന്തക്കോസ് സഭയിൽ ക്രൈസ്തവ സഭകളെ കുറിച്ചുള്ള അറിവുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാവുന്നതാണ്. ബ്രദറെ അതൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ ഓക്കെ. അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിലുള്ള ഞാൻ ക്ഷമിക്കുറവ് എന്ന് പറയുന്നത് അല്ലാതെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്രദറൻ സഭയും പെന്തക്കോസ് സഭയും ഒന്നാണെന്നാണ് ആബിൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് രണ്ട് വ്യത്യസ്ത സഭകളാണ്. അത് തന്നെ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇവര് തമ്മിലുള്ള വ്യത്യാസം തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞോളൂ. ഈ ബ്രദറുകാരെയും ബന്ധുക്കാരെയും ഈ ബ്രദർ സഭയും ബന്ധുക്കോസ് സഭയും യാതൊരു പരസ്പര ബന്ധവും ഇല്ല. ഇനി അത് നിരവധി കാര്യങ്ങളിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. ഉദാഹരണത്തിന് പുതിയ നിയമത്തെ കുറിച്ചുള്ള നിലപാടുകളുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏത് ബൈബിൾ ആണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഏത് ഇവർ രണ്ടുപേരും ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ പോലും അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് പെന്തക്കോസ്റ്റുകാര് ന്യൂ ഇന്റർനേഷണൽ വേർഷൻ എന്ന് പറയുന്ന ഒരു ബൈബിളാണ് അവര് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രദറന്മാർ ഉപയോഗിക്കുന്ന ന്യൂ ടെസ്റ്റമെന്റ് മാത്രം. ഇതിന്റെ തുടക്കക്കാർ രണ്ടുപേരാണ്. ഇനി പെന്തക്കോസ്റ്റുകയിൽ ഉള്ള ലോകമൊട്ടാകെ തന്നെ ഇതിന് 300 മില്യൺ ആൾക്കാർ ലോകം അത്രേ ഉള്ളൂ. ഇതിനകത്ത് ബ്രദർ സഭ ലോകമൊട്ടാകെ തന്നെ 40,000 പേരേ ഉള്ളൂ. ഓക്കെ, രണ്ട് സഭകളാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ നമ്മുടെ അനിൽ സാർ ഇതിനോടുള്ള ബന്ധത്തിൽ വളരെ വിശാലമായ നിലയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്നാൽ പ്രാരംഭത്തിൽ ഞാൻ പറയാൻ ആ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. നിരീശ്വരവാദികളായിരിക്കുന്ന സുഹൃത്തുക്കള് ഏതോ തെറ്റിദ്ധാരണയും വ്യക്തിപരമായ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി അവരിറക്കിയിരിക്കുന്ന അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന ഒരു ആയുധമാണ് അസ്ത്രം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു വജ്രായുധം തന്നെ അവർ ഇറക്കിയിരിക്കുകയാണ്. എന്താണ് അതിന്റെ കണ്ടന്റ്? അവരുദ്ദേശിക്കുന്നത് പെന്തക്കോസ് സഭകളെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ആക്രമിക്കുക. അതിനു വേണ്ടി ഇറക്കിയതായ വ്യക്തി പറഞ്ഞതായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ബ്രദറൻ സഭയും പെന്തക്കോസ് സഭ എന്ന നിലയിൽ രണ്ട് വീക്ഷണത്തിൽ നിർത്തി സംസാരിക്കുകയാണ്. ഇവിടെ ബ്രദറൻ സഭയും പെന്തക്കോസ് സഭയും ഒന്നാണെന്ന് ഇവിടെ ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു ക്രൈസ്തവരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇനി ഇത് ഈ സഭകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ വിശ്വസിക്കുന്നില്ല, പുറത്തുനിന്നുള്ളവരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് ഈ വ്യത്യാസത്തിന്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം, എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആരും ഇതുവരെ പുറത്തു കൊണ്ടുവരാത്തതായ ഒരു വലിയൊരു രഹസ്യമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ഒന്ന്, ബ്രദറൻ സഭക്കാരും പെന്തക്കോസ് സഭക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്രദറൻ സഭക്കാര് പുതിയ നിയമം മാത്രം വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ഈ ചർച്ചയോടുള്ള ബന്ധത്തിൽ ബ്രദറൻ സഭയിൽപ്പെട്ട സഹോദരങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെന്തക്കോസുകാരുടെ എന്താണ്, അവർ NIV ആണ് അവർ ഉപയോഗിക്കുന്നത്.
എൻ ഐ വി എന്ന് പറയുന്നത് തന്നെ ബൈബിളിലെ ഒരു ട്രാൻസ്ലേഷനാണ്, ഇംഗ്ലീഷിലുള്ള ഒരു ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഈ മലയാളികളായിരിക്കുന്ന ആളുകളും നമ്മുടെ ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഈ എൻ ഐ വി വായിക്കുന്നുള്ള ഒരു ധാരണ പരത്തുമ്പോൾ ഈ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് പറയുന്നത്, ബ്രദർ ആൻഡ് സഭാ വിശ്വാസികൾ പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ്. പുതിയ നിയമം മാത്രമല്ല, രണ്ടാമത്തത് പെന്തക്കോസ് സഭാ വിശ്വാസികളും പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ അംഗീകരിക്കുന്നവരാണ്. ഈ അതേസമയം തന്നെ അവരുടെ പഠനത്തിന് വേണ്ടി ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ, ഇതിപ്പൊ മലയാളികളായിരിക്കുന്ന ആളുകളുടെ കാര്യമല്ല, മലയാളികൾ പോലും ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ പാശ്ചാത്യരായിരിക്കുന്ന ആളുകൾ അവരും എല്ലാവരും തന്നെ വ്യത്യസ്തമായിരിക്കുന്ന തർജ്ജമകൾ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് ആർ എസ് വി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, അത് കെ ജെ വി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, ഗുഡ് ന്യൂസ് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഒന്നാണ് എൻ ഐ വി എന്നുള്ളത്. അപ്പോൾ ഒരു ഒരു സഭയെ വിമർശിക്കുവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ആ ബേസിക് ആയിരിക്കുന്ന എ ബി സി ഡി പോലും വ്യക്തമായ നിലയിൽ അറിവില്ലാതെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സുഹൃത്ത് പറയുകയാണ് ഞങ്ങൾ ഇതും ഇതുപോലെയുള്ള അപ്പുറത്തുള്ള ആയുധങ്ങളെ ഇറക്കുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ പരിഹസിക്കപ്പെടുന്നത്? ഇതിനിടെ മറ്റൊരു അജണ്ട കൂടി നടപ്പിലാക്കുകയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, പെന്തക്കോസ്സുകാർ എന്തിനാ തടയണം. ഇപ്പൊ മറ്റൊരു ഗ്രൂപ്പിൽ എനിക്ക് മെസ്സേജ് ഒരു സുഹൃത്ത് എനിക്ക് അയക്കുകയും ചെയ്തതാണ്. മറ്റു ഗ്രൂപ്പുകളൊക്കെ ഈ പറയുന്ന സുഹൃത്തുക്കൾ തന്നെ പറയുന്ന എന്താണ്, പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കണം, ബന്ധുക്കാരെ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കണം, അവരെ വീട്ടിൽ കയറ്റരുത്, അവരെന്ത് ചെയ്യണം, അവരായിരിക്കുന്ന മെഡിക്കൽ പ്രൊഫഷനിൽ പോലും അവരെന്ത് ചെയ്യണം, ഡോക്ടർ ആണെങ്കിൽ അത് അവരുടെ ആ റൈറ്റ് അല്ലെങ്കിൽ അവരുടെ പവർ അവരുടെ ആ ഡോക്ടർ എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് അവരെ പുറത്താക്കണം, നേഴ്സ് ആണെങ്കിൽ അവരെ അതിൽ നിന്ന് പുറത്താക്കണം എന്ന തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന മാനുഷിക മൂല്യത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെതായ പ്രസംഗത്തിൽ പറഞ്ഞതായ കാര്യമാണ്, ക്രൈസ്തവരെ കുറിച്ച് അതിലും പെന്തക്കോസ്തുകാരിൽ മരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ പറയുന്ന കാര്യം, കുറച്ച് കാര്യങ്ങൾ കൂടി പെന്തക്കോസ്തുകാർ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന്. ഇപ്പോൾ ഇവിടെ ചില ക്രൈസ്തവ സഹോദരങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് പെന്തക്കോസ്തുകാരെ ബാധിക്കുന്ന വിഷയമാണ്, നമുക്ക് എന്താണ്. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം, അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ പോരാ, ഇനി അങ്ങോട്ട് കുറെ വിഷയം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എന്താണ്, അദ്ദേഹം പറയുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് എന്ത് ചെയ്യുന്നത്, യേശുക്രിസ്തു ദൈവമാണെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, പെന്തക്കോസ്തുകാർ ഉപേക്ഷിക്കണം, നമ്പർ വൺ. രണ്ടാമത് യേശുക്രിസ്തു രക്ഷിക്കുമെന്ന് പറയുന്നത്, ഓക്കെ, മനുഷ്യരുടെ പാപമോചനത്തിന് വേണ്ടി ക്രിസ്തു വന്നു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, യേശുവിൽ വിശ്വസിച്ചാൽ യേശു നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, പെന്തക്കോസ്തുകാർ ഉപേക്ഷിക്കണം. യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ഇനി പെന്തക്കോസ്തുകാർ പ്രസംഗിക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് പ്രാധാന്യം, മറ്റൊരു ലോകത്തെ കുറിച്ച് വ്യാമോഹം കൊടുക്കുന്നത് തെറ്റാണ് എന്ന് പെന്തക്കോസ്തുകാർ പറയണം. എന്ന് വെച്ചാൽ മരണാന്തര ജീവിതം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നതും മരണാന്തര ജീവിതത്തിൽ ഒരു സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയെ കുറിച്ച് എന്ത് ചെയ്യാനും പെന്തക്കോസ്തുകാരിനി പ്രസംഗിക്കാനും പഠിപ്പിക്കാനും പാടില്ല. അടുത്തത് ബൈബിൾ സത്യമാണെന്ന് അല്ലെങ്കിൽ ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നത് നിലപാടിൽ നിന്ന് പെന്തക്കോസ്തുകാർ മാറണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ആകെ അന്യഭാഷ എന്ന വിഷയം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെയും പൊതുവെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ത്രിയേകത്വം, ബൈബിളിന്റെ ആധികാരികത, അതുപോലെ തന്നെ ദൈവസഭ, യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ, പാപമോചനം, ക്രിസ്തുവിന്റെ രണ്ടാം വരവ്, ഇതെല്ലാം തന്നെ എല്ലാ സഭകളും ഒരുപോലെ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വളരെ പ്ലാൻഡ് ആയിരിക്കുന്ന ഒരു അജണ്ടയാണ്, ഇത് വളരെ പ്ലാൻഡ് ആയിരിക്കുന്ന ഒരു അജണ്ടയാണ്. ഇങ്ങനെയുള്ള പറയുന്ന വിഷയത്തെ കുറിച്ചും പോലും പഠിക്കാതെ വന്നുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്ന ഒന്നോ അതിന്റെ കുറെ പേരെ ഇറക്കിയത് കൊണ്ട് ക്രൈസ്തവ സഭയ്ക്കോ ക്രൈസ്തവ വിശ്വാസികൾക്കോ യാതൊരു ദോഷവും സംഭവിക്കുകയില്ല എന്നൊരു കാര്യം യുക്തിവാദ മത അല്ലെങ്കിൽ നിരുശ്രവാദ മതവിശ്വാസികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് അപ്പൊ അവർ പറയുന്നത് ഇതൊക്കെ ഒരു സാമ്പിൾ ആണെന്നാണ്. കുഴപ്പമില്ല, ഇതുപോലെയുള്ള സാമ്പിളുകൾ ഇറക്കും തോറും സ്വയം വിഡ്ഢികളായി മാറുന്നത് ആരാണെന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് നിസാറിലേക്ക് പോവുകയാണ്.
നമ്മുടെ ടിസൻ സഹോദരൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം വളരെ സിമ്പിൾ ആണ്, ജാവ സിമ്പിൾ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം സിമ്പിൾ ആയിരുന്നു. ചോദ്യം ഇതായിരുന്നു, യേശു ക്രിസ്തു ചരിത്ര പുരുഷനല്ല എന്ന് വാദിക്കുന്ന സണലിടമർക്ക് ഒരു സ്ട്രക്ചർ ഡിബേറ്റിന് വേണ്ടി തയ്യാറാണോ എന്ന് ടിസൺ ബ്രദർ ചോദിക്കുകയാണ്. ആ വേദിയിൽ തന്നെ വേറൊരു നാഗേഷ് എന്ന പേരുള്ള ഒരു സഹോദരൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഐ ബി ടിയിൽ വന്നിട്ട് ഞാൻ ഇപ്പം പോയി സണലിടമർക്കിനെ വിളിച്ചോണ്ട് വരാമെന്ന് പോയിട്ട് എനിക്ക് തോന്നി ഇപ്പൊ ഏതാണ്ട് ഒരു മാസമായി സംവാദത്തിന് വേണ്ടി. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണോ ഇല്ലയോ എന്നുള്ള വിഷയവും അതുപോലെ തന്നെ ഈ എടമർക്കിന്റെ ജോസഫ് എടമർക്കിന്റെ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന വിഷയം തോടുള്ള ബന്ധത്തിലാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിന് ആ ചർച്ച നടക്കുമ്പോൾ തന്നെ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, നാഗേഷ് സാറെ ഇപ്പൊ വരാമെന്ന് പോയിട്ട് ഇതുവരെ സമയം കുറെ ആയാലും വന്നില്ലല്ലോ, ഇപ്പൊ ആ വേദി തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തോട് സണലിടമർക്കിനോട് സംവാദത്തിന്റെ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ടിസൺ ബ്രദർ ഒരു ചോദ്യം ചോദിക്കുന്നത്, സംവാദത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഉപദേശിമാരുമായിട്ട് സംവാദം ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല എന്നും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ്, ഉപദേശികളുമായിട്ട് ഉപദേശിമാരുമായിട്ട് സംവാദം ചെയ്യാൻ പുള്ളി തയ്യാറല്ല. പുള്ളിയുടെ ഫസ്റ്റ് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ പോപ്പുമായിട്ട് ചെയ്യാന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഒരു സ്പിരിച്വൽ സുപ്രീം ലീഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോപ്പുമായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് തയ്യാറുന്നത്. അപ്പോ ഈ ഉപദേശിമാരെ അദ്ദേഹത്തിന് അറിയത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടപ്പോ എനിക്കും ബോധ്യപ്പെട്ട ഒരു കാര്യം, പോപ്പുമായിട്ട് ഏതാണ് നല്ല ബന്ധമുള്ള ആളാണ്, പെട്ടെന്ന് സണൽ ചേട്ടനെ അറിയാവോ എന്ന് ചോദിച്ചാൽ പോപ്പ് പറയും, പിന്നെ നമ്മുടെ ആളല്ലേ എന്ന് പറയുന്ന അത്ര അടുത്ത ബന്ധം ഉണ്ടെന്നുള്ള നിലയിലാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, ഉപദേശിമാരെ സണലിടമാർക്കിനെ അറിയത്തില്ലെങ്കിൽ പോപ്പിന് സണലിടമാർക്കിനെ അറിയാമോ എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇനിയും, പിന്നെ അദ്ദേഹം പറയുന്നത് പോപ്പിന് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നിന്ന് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ ഭാരതത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഏതെങ്കിലും ഒരു പുരോഹിതനുമായിട്ട് അല്ലെങ്കിൽ സംവാദത്തിന് തയ്യാറാണെന്നാണ്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് ഈ നമ്മളെല്ലാവരും അറിയുന്നതായ സക്കീർ നായക് എന്ന് പറയുന്നതായ ദാവാ പ്രഭാഷകൻ, അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു ഈ കമ്പാരിറ്റീവ് ഇസ്ലാമും ക്രൈസ്തവ വിശ്വാസവും നന്നായി പഠിച്ച് സംവാദകരായിരിക്കുന്ന ഒരാളുമായിട്ട് ഒരു സംവാദം നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തോട് ആരെങ്കിലും സംവാദത്തിന്റെ കാര്യം ചോദിക്കുമ്പോ ജക്കീർ ഭായ് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സംവാദത്തിന് വേണ്ടി ചെന്ന് അദ്ദേഹം പറയും, അയ്യോ ഞാന് എന്താ പറയുക പിള്ളേരുമായിട്ട് ചെറിയ ചെറിയ ആളുകളായിട്ട് സംവാദം ചെയ്യത്തില്ല, നീ സംവാദം ചെയ്യണമെങ്കിൽ എന്തെയ്യണം, അദ്ദേഹം വലിയൊരു ആളായിരിക്കണം, 10,000-10,000 പേര് കൂടുന്ന ആളായിരിക്കണം, അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതായ ഒരാളെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എനിക്ക് ഇന്നലെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ഇടയിൽ നിന്ന് ഇപ്പം തീവ്രവാദ വിഷയത്തിലൊക്കെ ഒളിച്ചും പാത്തും ഒക്കെ മറ്റിടത്ത് പലയിടത്തും ആയിരിക്കുന്ന നമ്മുടെ സക്കീർ അണ്ണനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഇങ്ങനെ സംവാദത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആ സംവാദത്തിന് വേണ്ടി വരാൻ മടി കാണിക്കുക. അപ്പോൾ സത്താർ ഭായെ പോലുള്ള ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഇന്നലെ മെസ്സേജ് അയച്ചു, പെന്തക്കോസ് വിഷയമായിട്ടൊരു ചർച്ചയാണ്, ആരോഗ്യപരമായ ഒരു ചർച്ചയാണെങ്കിൽ തീർച്ചയായിട്ടും സണലിടമർക്ക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് പെന്തക്കോസ് സഭയിൽ തന്നെ ഉള്ള ആളുകളുമായിട്ട് ഒരു സംവാദത്തിന് തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പൊ ചർച്ച ചെയ്ത വിഷയം തീരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതേ ഉള്ളൂ, പെന്തക്കോസ്തുകാരെ വിമർശിക്കുവാൻ വേണ്ടി ഇറക്കിയതായിരിക്കുന്ന ആളുടെ അറിവിനെ കുറിച്ച്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, അതിൽ അനിൽ സാറിനോട് ഇടയ്ക്ക് നമുക്ക് ചോദ്യമായിട്ട് ഓഡിയോ ആയിട്ട് ഒക്കെ ചെയ്യാം. അനിൽ സാറ് ലൈനിലുണ്ടെങ്കിൽ സാറിന് സംസാരിക്കാം. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി. വിശേഷിച്ച് കേൾക്കാമോ? കേൾക്കാം സാറ്. എൻ്റെ ആദരണീയ സുഹൃത്ത് ഷാവുൽ ഹമീദ് സാറുണ്ട്, അദ്ദേഹത്തിനും നന്ദി. അദ്ദേഹം താഴോട്ട് പോയോ? അദ്ദേഹത്തെ ആരും വിടരുത്, നമ്മുടെ സുഹൃത്താ. തന്നെ പോയതാ, യുക്തിവാദിയായ സുഹൃത്താണ്. യുക്തിവാദിയല്ല, നിരീശ്വരനായ ഒരു സുഹൃത്താണ്. ഓക്കെ സാറുണ്ട്, എല്ലാവർക്കും നന്ദി. അപ്പോ മറ്റ് സഹോദരന്മാരെല്ലാം ഉണ്ട് കേൾക്കാൻ. നമ്മുടെ കൂടെ ഒരു ഫീമെയിൽ റെപ്രസെന്റേഷൻ, സിസ്റ്റർ സ്മിതയുണ്ട്, അതുപോലെ ജാക്കി ഉണ്ട്, ജെയ്സ്, എബി, ആശിഷ്, എബൻ, ഗുരുജിയോ, ആഷിയർ, പിന്നെ ഓഡിയൻസ്. ഇവിടെ ഒരു കാര്യം ആമുഖമായി പറയാം. നമ്മുടെ
ചർച്ചയിൽ ഇന്നത്തെ പ്രധാന വിഷയം. ശ്രീ സനലിയുടെ മറുക് പറഞ്ഞ ചില വിഷയങ്ങളിലെ പൊരുത്തക്കേടുകൾ, പൊരുത്തക്കേടുകൾ അന്വേഷിക്കുന്നതിലും നല്ലത് അതിൽ വല്ല ശരിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതാണ്. പക്ഷേ ആ ശരിയുണ്ടോ എന്ന് അന്വേഷിച്ചു പോയാൽ തീരെ പരിമിതമായതുകൊണ്ട് ചില അബദ്ധധാരണകൾ ഒന്ന് പ്രഖ്യാപിക്കാം. മാത്രമല്ല ഇവിടെ വരുന്ന ആളുകളെല്ലാം നമ്മുടെ ഗസ്റ്റാണ്. അതിപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്ത് നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അവരും ഗസ്റ്റാണ്. അതുകൊണ്ട് ഗുരുജിയോ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആരും വൾഗർ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളൊന്നും പറയാതെ ചീത്ത പറയുന്നു എന്നാണ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോലായിലെ ചർച്ചയിലും പറഞ്ഞ ഞാൻ ചീത്ത പറഞ്ഞു എന്നാണ്. അപ്പൊ ആ ചീത്ത ആദ്യം നിർവചിക്കണം എന്താന്ന്. ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ ആള് തെമ്മാടിത്തരവെന്ന് അവിടെ ഒന്ന് അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു രണ്ടു തവണ. അതുപോലെ ചെല്ലുന്നവരെല്ലാം നമ്മൾ ചീത്ത പറയുന്നു. എന്താണാവോ ഈ ചീത്ത? അതുകൊണ്ട് ഒരു വിധത്തിലും ചീത്ത പോലെ പോലും തോന്നുന്ന ഒരു കാര്യവും ആരും ഇവിടെ പറയാൻ പാടില്ല. മാത്രമല്ല സനിട മറുകിനെ കുറിച്ച് മോശം കാര്യം ആരും പറയാൻ പാടില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് കാരണം നമ്മുടെ പ്രധാന ചിന്തയിൽ നിന്ന് മാറിപ്പോകാൻ ചീത്ത പറയുന്നു അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നു എന്നൊക്കെ ഉള്ളതൊരു കാരണമാകരുത്. അതാണൊരു വിഷയം. എന്നാൽ ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ വസ്തുതകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. കാരണം ആ വിഷയം അങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ്. അടുത്തത് പെന്തക്കോസ് സഭയെ പൊളിക്കാൻ ഇത്തരം ആളുകളെ ഇറക്കും എന്നാണ് എൻ്റെ സുഹൃത്ത് സത്താർ ഭായി പറയുന്നത്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞങ്ങൾ ദീർഘകാലഘട്ടങ്ങളിലെ അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ച് പോകുന്നൊരു പ്രസ്ഥാനമാണ്. ഈ പെന്തക്കോസ്റ്റലിസത്തിൻ്റെ ഒരു സ്ഥാപകനായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പോക്സ്മാനായിട്ടുള്ള നമ്മളുടെ വില്യം ജെ സെയ്മൂർ, അദ്ദേഹത്തിന് അവസാനം സംഭവിച്ചത് കടബാധ്യത നിമിത്തം ഓഫീസുമൊക്കെ പൂട്ടിക്കെട്ടി ആ സ്ഥാപനം തന്നെ ഇല്ലാതെ വരത്തക്ക വിധം അവിടെ നിന്ന് പോകേണ്ടി വന്നു. അത്ര ബാധ്യതകളിലേക്കായിരുന്നു അദ്ദേഹം. വല്ലാത്ത കേസുകൾ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെ അതിൻ്റെ തുടക്കക്കാരനെ നേരിട്ടത് വലിയ പ്രതിസന്ധിയാണ്. പക്ഷെ അപ്പോഴേക്കും ലോകത്തെല്ലായിടത്തേക്കും ഈ മൂവ്മെന്റ് അത് തുടങ്ങിയെടുത്ത് അദ്ദേഹം പ്രതിസന്ധി നേരിട്ടപ്പോൾ ലോകത്തിലെല്ലായിടത്തും മിക്കവാറും ഇടത്ത് അത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. കേരളമടക്കമുള്ള എല്ലായിടത്തേക്കും ഇന്ന് ലോകത്തിലെ വളരെ വേഗം വളരുന്ന ഒരു മൂവ്മെന്റായിട്ട് അത് മാറി. അപ്പോൾ അത് പെന്തക്കോസ്റ്റൽ ചർച്ചിനെ വിമർശിച്ചത് കൊണ്ട് ഒന്നും ഉള്ള ഒരു ബുദ്ധിമുട്ടിലല്ല. കാരണം ഞങ്ങൾ വിമർശിക്കപ്പെട്ടു തന്നെ പോകുന്നവരാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാനികരായ പ്രസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നാളെയും വിമർശിക്കപ്പെടേണ്ടവരാണ്. തിരുത്താനുള്ളവ തിരുത്തി തന്നെ പോകും. എന്നാൽ അതിൽ ശ്രീ സനലിടമറു പറയുന്ന തിരുത്തലുകൾ ജോർജ് ഇവിടെ പ്രസ്താവിക്കും. എന്തൊക്കെയാത്? ഞങ്ങൾ യേശു ദൈവം അല്ലെന്ന് പറയണം, യേശു മടങ്ങി വരികയല്ലെന്നും പറയണം. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞില്ല, യേശു ജീവിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞ് വിശ്വസിക്കണം എന്ന് പറഞ്ഞില്ല. അത് ബുദ്ധിയായി. കാരണം അതിലുള്ള അപകടം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ക്രൈസ്തവ സഭയെ മുഴുവൻ പ്രായോഗികമായി നിരീശ്വരവൽക്കരിക്കാം എന്നുള്ളൊരു വ്യാമോഹത്തോടെയാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ ചില പ്രശ്നങ്ങളിലേക്ക് ഞാനൊന്ന് വരിക. അത് നമ്മുടെ സഹോദര പ്രസ്ഥാനമായ ബ്രദറൻ സഭയെക്കുറിച്ചാണ്. ബ്രദറൻ സഭയെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയൊരു തമാശ, അതിൽ 45,000 പേരെ ലോകമാസകലുള്ളൂ. നമ്മളിതൊക്കെ പറയുമ്പോൾ ഈ പൊളിക്കാൻ വരുന്ന ആളിന് ഈ ഫാക്ച്വൽ ഇറേഴ്സ് സംഭവിച്ച തിരുത്തുക എന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയ ഷാവുൽ സാറ് കേൾക്കുന്നെങ്കിൽ പറയാം, അദ്ദേഹം പറഞ്ഞൊരു വാക്കിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ കൃത്യ അറ്റേംസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഒന്നും പ്രശ്നമുള്ള ആളല്ല. അതൊക്കെ ടെക്നിക്കൽ ഇററാണ്. ഇത്രയും ഫാക്ച്വൽ ഇറർ വരുത്തിയ ഒരാൾ അത് തുടക്കം മുതൽ, എന്നിട്ട് ആ ചോദ്യം ചോദിച്ച ആളിനെ തിരുത്തുന്നുമുണ്ട്. അതാണ് അതിലെ കഷ്ടം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വിമർശനത്തിനിറങ്ങും മുമ്പ് ആ വിഷയത്തിൽ ഒരു പ്രാഥമിക പഠനം, നിങ്ങളുടെയൊക്കെ ഒരു വഴി ഗൂഗിളാണല്ലോ, അത് തപ്പിയെങ്കിലും നോക്കിയാൽ ആ ചെറിയ ചില മിസ്റ്റേക്കേ വരുള്ളായിരുന്നു. ഇതൊരു ഗൂഗിൾ പരിശീലനം പോലും ഇല്ലാതെ പോന്നു. അതിനകത്ത് ഒരു അഡ്വാൻറ്റേജ്, ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ ആരുമില്ല. മാത്രമല്ല ഇന്നിപ്പോ ആരെങ്കിലും യുക്തിവാദികൾ, യുക്തിവാദി എന്ന് ഞാൻ പറയുമ്പോൾ ആശയർ എന്നോട് കയറി എതിർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് വേറെ വാക്ക് കിട്ടുന്നില്ല ഈ സുഹൃത്തുക്കളെ വിശേഷിപ്പിക്കാൻ. അപ്പൊ ഇത്തരം പ്രത്യക്ഷവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ടൈം തരാം, ഇവിടെ ധാരാളം ടൈം തരാം, എന്നേക്കാൾ നിങ്ങൾക്ക് സമയമെടുക്കാം, നമുക്കൊരു ചർച്ചയാകാം സൗഹൃദ അന്തരീക്ഷത്തിൽ. ഈ ചർച്ചയ്ക്ക് വരുന്ന ആരെയും ഞങ്ങൾ ആക്ഷേപിക്കില്ല. ആക്ഷേപിക്കുന്ന തോന്നിയാൽ നിങ്ങൾക്ക് നിർത്താം, നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ലൈവ് ചെയ്യാം.
മാത്രമല്ല നിങ്ങൾക്ക് ഈ ചർച്ചയിൽ ആലോചന ഉണ്ടാക്കുന്ന ഒരിടപെടലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളായ സത്താർ ഭായിക്കോ ഷാവുൽ സാറിനോ അങ്ങനെ ആർക്കും ഏറ്റവും മാന്യമായ നിലയിൽ ഈ ചർച്ചയിൽ ഇടപെടാം. കാരണം ഞങ്ങളെ തകർക്കാൻ വരുന്നവരെ കുറിച്ച് ഞങ്ങളൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ തകർക്കാൻ ആദ്യം ഇറക്കിയ ഒരാളിനെ കണ്ടു, ഇന്നലെ കോലായിൽ കണ്ടു, കഴിഞ്ഞ ദിവസം തകർക്കാൻ ഇറങ്ങിയ ആൾ ഇവിടെ എത്തി എങ്ങനെയായി എന്നൊക്കെ കണ്ടല്ലോ. അപ്പൊ അത് വിട്, അതൊക്കെ അങ്ങനെ വ്യാമോഹിക്കുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് നികുതി അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നികുതി അടയ്ക്കോ ചിലവില്ലാത്ത ഒരു കാര്യമാണ് മോഹം. ഈ മോഹിക്കുന്നതിന് നികുതി പണം കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ അത് എത്ര അധികം ഉണ്ടായിരുന്നു ചിന്തിച്ചു നോക്കിയാൽ മതി. പോട്ടെ, ഏതായാലും ഈ പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് വരാം. അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ബ്രദറൻ സഭയും പെന്തക്കോ സഭയും ഒന്നല്ല. ഒന്നാണെന്ന് ആര് പറഞ്ഞു? ഒന്നല്ലെന്ന് നമുക്കറിയാം. അത് ബ്രദറൻ സഭയും പെന്തക്കോ സഭയും ഒന്നല്ല. പക്ഷെങ്കിൽ മറ്റിതര സഭകളെക്കാൾ ഏറെ അടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന രണ്ട് സഭകളാണ് ബ്രദറൻ സഭയും പെന്തക്കോ സഭയും. അതിൽ തറപ്പിച്ച് അതേ ഒരു കാര്യം പറയാം. ബ്രദറൻ സഭ ഉണ്ടായത് ജർമ്മനിയിലാണ്, പെന്തക്കോ സഭ ഉണ്ടായത് അമേരിക്കയിലാണ്. ഇതിലൊരു അദ്ദേഹം ഈ ചോദ്യം ചോദിച്ച ആ സഹോദരനെ തിരുത്തിക്കൊണ്ടാണ് ഈ പറയാൻ നോക്കണം. അദ്ദേഹത്തോട് അദ്ദേഹത്തിന് അറിയാം, ചോദ്യം ചോദിച്ച ആളിന് വ്യക്തമായിട്ട് ബ്രദറൻ എന്താ പെന്തക്കോസ് എന്താന്ന് അറിയാം. അപ്പോൾ ഈ ബ്രദറൻ എന്ന പേര് ഒരു പക്ഷേ സനലിയുടെ മുറിലായിരിക്കും ചില സുഹൃത്തുക്കൾ കേൾക്കുന്നത്. കാരണം ബ്രദറുകാരും പെന്തക്കോസ്തുകാരും അത്ര ഇഴയെടുപ്പമുള്ള ആളുകളാണ്. ഏതാണ്ട് ഒരു 5% കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ആളുകളാണ്. അതൊക്കെ അകത്ത് ഞങ്ങളൊക്കെ പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്. അതൊക്കെ അവിടെ തീരുന്ന ചെറിയ എന്താണ് പറയുക, ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. ഈ ബ്രദറൻ സഭ എന്താന്ന് ഈ സുഹൃത്ത് ആദ്യം മനസ്സിലാക്കണം. ഇദ്ദേഹം പോപ്പിനോടാണല്ലോ ഡിബേറ്റിന് പോകുന്നത്. ഈ ബ്രദറൻ സഭയുടെ തുടക്കക്കാരൻ കോങ്കിൾട്ടണിലെ പ്രഭു ആയിരുന്നു ഒരാൾ, മനസ്സിലാക്കണം, ജോൺ വി പാർണർ. കോങ്കിൾട്ടൺ പ്രഭു ആ സ്ഥാനത്തിരുന്ന ആളാണ്. ഈ ബ്രദറൻ സഭയുടെ പല ഉന്നത സ്ഥാനീയരും ഇംഗ്ലണ്ടിലെ മഹത്തര പദവികൾ വഹിച്ച അതീവ സമ്പന്നരായ പ്രഭു കുടുംബങ്ങളിൽപ്പെട്ട ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ്. ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ബ്രദറൻ സഭകളുടെ പല സംവാദങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അവരുടെ ഇത്തരം പാരമ്പര്യത്തെയൊന്നും ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല. അവരെനിക്കെതിരെ പറയുന്ന പോലും ഈ പാരമ്പര്യമാണ്. അതുപോലും ഞങ്ങളുടെ ഇടയിലെ ചർച്ചയിൽ ഡിബേറ്റബിൾ ആയത് മാത്രമല്ല, ഡോക്ടർ എഡ്വേർഡ് ഗോണിനെ കുറിച്ച് താങ്കൾ കേട്ടിട്ടുണ്ടോ? സനലിയുടെ മുറുകെ തനര എഡ്വേർഡ് വിൽസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഗൂഗിളിൽ തപ്പിയാൽ കിട്ടും, അല്പം താങ്കൾ ഇരുന്ന് പരിശ്രമിച്ചാൽ മതി. ഹച്ചിൻസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വില്യം സ്റ്റോക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇനി പിൽക്കാലത്ത് വന്നുയർന്ന ജെ എൻ ഡാർബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജി ജി ബെല്ലറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? താങ്കൾ കേൾക്കണമല്ലോ, കേൾക്കാൻ ബാധ്യസ്ഥനാണല്ലോ, അതായത് ചരിത്രം അറിയാവുന്ന ആളാണല്ലോ. അപ്പോൾ ഇതെവിടെയാ തുടങ്ങിയത്? ഇത് കൃത്യം തുടങ്ങിയ സ്ഥലമുണ്ട്, അത് പ്ലിമത്തിൽ പോലും അല്ല. പ്ലിമത്തിലെ ബ്രദറൻ സഭ 1832 തുടങ്ങുന്നെങ്കിൽ പ്ലിമത്തിന് മുമ്പുണ്ട്. 1827 ഇതിന്റെ ഒരു ആരംഭം കുറിക്കുന്നുണ്ട്. 1827 ഹച്ചിൻസൺ ഇവരെ മറ്റു സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു. എഡ്വേർഡ് ക്രോണിനെയും ഞാൻ മുമ്പ് പറഞ്ഞ പിൽക്കാലത്തെ കോങ്കിൾട്ടൺ പ്രഭു ആയിട്ടുള്ള ജോൺ വി പാർണലിനെയൊക്കെ പരിചയപ്പെടുന്നു. അപ്പൊ ഈ പാർണൽ പിന്നെ ബ്രദറുകാരനായ ശേഷം ആ പ്രഭുവായ പ്രഭുവായിട്ട് ബ്രദറുകാരനാകുമല്ല, ഓർത്തുകൊള്ളണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് ഹച്ചിൻസന്റെ ഫിറ്റ്സ് വില്യം സ്ക്വയറിലെ 9 മുറിയിലിരുന്നു, വീട്ടിൽ വന്നു, അവിടെ ബൈബിൾ സ്റ്റഡി നടത്തി. അവിടെ ഇരുന്നുകൊണ്ടാണ് അനൗപചാരികമായി 1827 ബ്രദറൻ സഭ തുടങ്ങുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്കൊരു പരമ്പര പോലെ അതിനെ പറയാം. കാരണം 1827 അവരിങ്ങനെ കൂടുമ്പോഴും ഇവർക്കൊക്കെ ആംഗ്ലിക്കൻ ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ആ മെമ്പർഷിപ്പ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് അവർ പിന്നീട് കുറെ കൂടി ഉയർന്നൊരു നിലയിൽ ഒരു പ്രസ്ഥാനമായി രൂപപ്പെടാൻ പിന്നീട് കുറെ കൂടെ സമയമെടുത്തു. ഏതായാലും ഇത് 1832 വരുമ്പോൾ ഈ പ്ലിമത്തിലെ ബ്രദർ അസംബ്ലിയിൽ ഏതാണ്ട് 1200 വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ അത് വളർന്നു എന്ന് മനസ്സിലാക്കണം. ഇത് തുടങ്ങുന്നത് എവിടാന്ന് മനസ്സിലായല്ലോ. ഇത് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ജർമ്മനിയിൽ തുടങ്ങി. നിങ്ങൾ നീ ഗൂഗിളാണല്ലോ ആശ്രയം, ഗൂഗിള് തപ്പിക്കോളൂ. 1300 ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു ബ്ലണ്ടർ അടിച്ചു വിടുമ്പോൾ അതിൽ ഏകദേശമൊക്കെ ഒരു കൃത്യത വരണ്ടേ. ഒരു 1300 അകലമുള്ള രണ്ട് സ്ഥലങ്ങൾ, അല്ലെ, ശടിച്ചു പറയരുത്, കൃത്യം ചരിത്രം പോലെ പറയരുത്. ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങളെ
നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ കോലായിൽ വന്ന് തിരുത്തിയത് ഐ ബി ടിയിലെ മോഡറേറ്റർ ആയിരുന്ന സിജോയാണ്. സിജോ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു സാധാരണ സഹോദരൻ, പോപ്പ് അല്ല, പോപ്പ് ആകത്തുമില്ല. ആ സഹോദരൻ 7 തവണ സനലിടമറിനെ തിരുത്തേണ്ടി വന്നു പല കാര്യം. പിന്നെ അദ്ദേഹം പറയും നാക്കുപിഴയാണ്. ഇത് ഈ ഇത്തരം യുക്തന്മാരുടെ ഒരു പ്രശ്നം, അവർ തിരുത്തി ശീലമില്ല. കാരണം ജീവിതത്തിൽ ആദ്യം ആ ചോദ്യത്തെ അഭിമുഖീകരിച്ച് അവര് വരുന്നത്. ഇതിനു മുമ്പ് ഈ ക്ലബ് ഹൗസ് ഒക്കെ വരുന്നതിന് മുമ്പ് അവർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു, അണികൾ കേൾക്കുന്നു, അവരോട് ആരും ചോദിക്കാറില്ല. ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് സാക്ഷി പറഞ്ഞു, ഈ ബഹുമാനനായ സി രവിചന്ദ്രൻ അദ്ദേഹം പല മതങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ആ വിമർശനങ്ങളുടെ ഓരോ ക്ലിപ്പും കൃത്യമെടുത്തിട്ടിട്ട് അനിലയ്യപ്പൻ റെഫ്യൂട്ട് ചെയ്തപ്പോൾ, ഇത് രണ്ടും പഠിച്ചപ്പോൾ സി രവീന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ ഭൂലോകത്തൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം യുക്തിവാദം ഉപേക്ഷിച്ചു എന്നുള്ളൊരു സാക്ഷ്യം ഇതേ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്. എന്നതുപോലെ നിങ്ങൾ ആരും യുക്തിവാദം ഉപേക്ഷിക്കാനല്ല, ഞങ്ങളത് തകർക്കാനും വന്നല്ല. ഭൂമിയുള്ള കാലത്തോളം വിശ്വാസി അതിൻ്റെ വഴിക്കും നിരീശ്വരത്വം അതിൻ്റെ വഴിക്കും ഒക്കെ പോകും. അത് ഞങ്ങളായി നോക്കിയാൽ അത് തകരില്ല, നിങ്ങൾ നോക്കിയത് ഒട്ടും തകരില്ല. അപ്പൊ അത് ഒക്കെ വിടുക, ആ മോഹങ്ങളൊക്കെ ഇരുകൂട്ടർ ഉപേക്ഷിക്കുക. അത് മനുഷ്യന്റെ സ്വതന്ത്ര ബോധമുണ്ട്, അവൻ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കും. ഏതായാലും ഇതിനകത്ത് ഈ തെറ്റുപറ്റിയാൽ തിരുത്തണ്ടേ? ഞങ്ങളോട് യേശു ദൈവമല്ലെന്ന് തിരുത്താൻ പറയുന്നു, ഞങ്ങളോട് യേശു മടങ്ങി വരികയല്ലെന്ന് തിരുത്താൻ പറയുന്നു, വീണ്ടും പറയുന്നു യേശു ചരിത്ര പുരുഷനല്ലെന്നുള്ള കാര്യം മാത്രം തിരുത്താൻ പറഞ്ഞില്ല. അതാണ് രസം. അത് നിങ്ങളുടെ പിതാവിന്റെ അഭിപ്രായമാണ്. ആ പിതാവിന്റെ അഭിപ്രായം അത് അങ്ങ് ഉൾക്കൊള്ളുന്നതാണോ ലംഘിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങോട്ട് വന്നില്ല, അങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന അത്തരം ചർച്ചയിലേക്ക്. അത് പോട്ടെ. അപ്പോൾ അടുത്ത കാര്യം, പെന്തക്കോസ് സഭയെക്കുറിച്ചും അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. പെന്തക്കോസ് സഭയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ഇതുപോലെ ബ്രദറൻ സഭയെക്കുറിച്ച് ഒട്ടും അറിയില്ല. അതിനൊരു നൂറ്റാണ്ട് കഴിഞ്ഞുണ്ടായ പെന്തക്കോസ് സഭയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവ തമ്മിലൊരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ബ്രദറൻകാർ ന്യൂ ടെസ്റ്റമെന്റ് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ഇത് എവിടുന്ന് കിട്ടി അറിയുക? എന്റെ പൊന്നു ഷാവുൽ സാറേ, അങ്ങ് താഴെ ഇരിപ്പുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറയണേ, ഇത് എവിടുന്ന് കിട്ടിയ അറിവാണ്? ഇനി ഞാന് ബഹുമാനപ്പെട്ട സനൽ സാറ് ഇത് തിരുത്താൻ വേണ്ടി നല്ലൊരു വഴി പറഞ്ഞുതരാം. അങ്ങയുടെ പിതാവ് സാക്ഷാൽ ജോസഫ് ഇടമറുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ സത്യവും മിഥ്യയും, അങ്ങനെയാണ് അതിന്റെ ടൈറ്റിൽ എന്ന് തോന്നുന്നു ഓർമ്മ. അതിൻ്റെ ഉള്ളില് പ്രവചനങ്ങളെ വിമർശിക്കുന്ന കൂടെ ഒരു ബ്രദറൻ പണ്ഡിതനെ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് KG തോമസ് എന്നാണ്. KG തോമസ്. ഈ KG തോമസിനോട് ആദരവ് പുലർത്തിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ലോകത്ത് ഇന്നുവരെ ഈ ഇടമറുകും കൂട്ടരും എല്ലാ ആത്മീയ വിശ്വാസികളെയും പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, പോപ്പിനെ പോലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തൃശൂർ ബിഷപ്പിനെ കുണ്ടുകുളത്തിൽ തവള എന്ന് പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ യുക്തിവാദികൾക്ക് പുതിയ ആളുകൾക്ക് പുതിയ അറിവായിരിക്കും. കുണ്ടുകുളത്തിൽ ബിഷപ്പിനെ കുണ്ടുകുളത്തിൽ തവള എന്ന് വിശേഷിപ്പിച്ച ആളാണ്. പൗലോസ് മാർ പൗലോസിനെ മിസ്റ്റർ പൗലോസ് വിളിച്ചിട്ട് അതെന്തോ വലിയ ഗുണമായി എന്ന് പറയുന്ന ആളാണ്. അത് പോട്ടെ, പക്ഷെ ഒരാളെ ബഹുമാനിച്ചു, അത് സാക്ഷാൽ KG തോമാച്ചായനെയാണ്. അപ്പൊ ഈ KG തോമാച്ചായൻ ബ്രദറൻകാരുടെ നേതാവല്ല, കാരണം ബ്രദർ സഭയ്ക്ക് അങ്ങനെ ഒരു ലീഡർഷിപ്പ് കൺസെപ്റ്റ് ഇല്ല. അതൊക്കെ പുതിയ അറിവായിരിക്കും ചിലർക്ക്. ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ലീഡർഷിപ്പ് ഉണ്ട്, ഞങ്ങൾക്കൊരു പ്രസിഡന്റും കേന്ദ്രവും ഒക്കെ ഉണ്ട്. ബ്രദറൻ സഭയ്ക്ക് അത് ഇല്ല എന്നുള്ളത് ചിലരെയെങ്കിലും പുതിയൊരു അറിവായിരിക്കും. അത് നിങ്ങൾ പോയി പഠിക്കും, ഞങ്ങളിപ്പോൾ അതെല്ലാം പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. അടുത്ത കാര്യം, ബ്രദറൻ സഭയ്ക്ക് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ല. ബ്രദറൻ സഭയ്ക്ക് കേരളത്തിൽ എന്നാലും ലോകത്തെ എവിടെയും കേന്ദ്രമില്ല. അവിടെ നിന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഒരാളില്ല. പിന്നെ അതെങ്ങനെ? പോയി പഠിക്കുക, പഠിച്ചിട്ട് വാ, അല്ലെങ്കിൽ സാറ് ബാക്കിയുടെ പറഞ്ഞാൽ മതി. ഈ KG തോമസ് സാറിനെ വിമർശിക്കാത്തതിന് ഒരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഈ പുസ്തകത്തിനകത്ത് ശ്രീ KG തോമസ് എഴുതിയ ഇസ്രയേലിൽ ലോകരാഷ്ട്രങ്ങളും എന്ന പുസ്തകത്തെ വിമർശിക്കുന്ന, അത് ഇടയ്ക്കിടയ്ക്ക് ആദരവോടെ തന്നെയാണ് വിമർശിക്കുന്നത്. എന്താ ഈ ആദരവിന്റെ കാരണം എന്നറിയുന്നത്? ഒരു സുദീർഘകാലം ഇടവർഗിനും കൂട്ടർക്കും ഭക്ഷിക്കാൻ വേണ്ടതൊക്കെ കൊടുത്ത് പരിപാലിച്ച ആള് നമ്മുടെ KG തോമസ് ആണ്. അപ്പോൾ ബ്രദറൻ സമൂഹത്തിലെ ബ്രദർകാർ മാത്രമല്ല, പെന്തക്കോസൽ കമ്മ്യൂണിറ്റിയൊക്കെ ആദരിക്കുന്ന, എല്ലാ മനുഷ്യരും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിന് കാരണമൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അപ്പോൾ ഇടമറിയിൽ ദീർഘവർഷം അനുദിന ജീവിതത്തിന് വേണ്ട പരിപോഷണം നൽകി കൊടുത്തൊരു കുടുംബമാണ്. പക്ഷെ ആ പുസ്തകത്തെ വിമർശിച്ചു, അതിൽ കുഴപ്പമൊന്നുമില്ലെന്നല്ല. ആ പുസ്തകത്തിന്റെ അന്നത്തെ വില, ഞാൻ വാങ്ങുന്ന കാലത്തെ വില 27 റുപ്യയാണ്. ഞാൻ ഓർമ്മയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ വാങ്ങുന്നത് 90s. പക്ഷെ അതിനൊക്കെ മുമ്പുള്ള കൃതിയാണ്, വളരെ പഴക്കമുള്ള കൃതിയുടെ. ഞാൻ ഒത്തിരി ലേറ്റസ്റ്റ് കോപ്പിയാണ് വാങ്ങുന്നത്. ഈ കോപ്പി അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ മുഴുവൻ പ്രവചന രൂപേണ് പറയുന്നതല്ല, ഓൾഡ് ടെസ്റ്റമെന്റിലെ കാര്യങ്ങളാണ് സാർ, മനസ്സിലായില്ലേ? അപ്പൊ പഴയ നിയമത്തെക്കുറിച്ച് ഏറ്റവും അധികം പഠനം നടത്തിയ ഒരു മലയാളിയാണ്, മലയാളികളിൽ ഒരാളാണ്
ബ്രദറുകാരുടെ ബ്രദർ എന്ന സമൂഹത്തിലെ ഒരു ആത്മീയ നേതൃത്വം എന്ന് പറയാവുന്ന ബ്രദർ കെ ജി തോമസ്. ആ കെ ജി തോമസ് നിങ്ങളുടെ പിതാവുമായുള്ള കണക്ഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ സമൂഹത്തോട് പറഞ്ഞാൽ മതി. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, ഞാൻ മോശമൊന്നും അല്ലല്ലോ പറയുന്നത്. അപ്പോൾ ആ പുസ്തകം വായിച്ചാൽ മതി. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇടമറു എഴുതിയ എന്താണ് നോസ്റ്റസ്ഡാമസിന്റെ പ്രവചനങ്ങൾ സത്യവും മിഥ്യയും എന്നൊരു പുസ്തകത്തിൽ വളരെ കാര്യമായ പരാമർശങ്ങൾ ചില അധ്യായങ്ങളിൽ തന്നെ ഇസ്രയേലിൽ മാത്രമല്ല എന്റെ ബിബ്ലിയോഗ്രഫിയിലും ഉണ്ട്. അതൊന്ന് പഠിക്കാൻ മനസ്സിലാകും ബ്രദറുകാർക്ക് ഓൾഡ് ടെസ്റ്റമെന്റിനോടുള്ള താല്പര്യം എന്താണ്. അപ്പൊ മാത്രമല്ല ഈ ന്യൂ ടെസ്റ്റമെന്റിനെ കുറിച്ച് പഠനം നടത്തിയതിനേക്കാൾ അധികം ബ്രദറൻ പഠനങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റിനെ കുറിച്ച് വന്നിട്ടുണ്ട്. ഇനി അവിടെ മാത്രം വേണ്ട, താങ്കൾ ഭയങ്കര ഇംഗ്ലീഷ് പണ്ഡിതനാണെന്നല്ലേ പറഞ്ഞു, എഫ് എഫ് ബ്രൂസിനെ താങ്കൾക്ക് പരിചയമുണ്ടോ? പോയി ടൈപ്പ് ചെയ്ത് കണ്ടുപിടിക്കുന്നതൊക്കെ ആരാണെന്ന് ആ കൃതിയൊക്കെ പരിശോധിച്ച് നോക്ക്. ഇനിയുണ്ട് ഒത്തിരി പേരുടെ പേര് പറയാൻ. ഇദ്ദേഹം പോപ്പിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളല്ലേ. അപ്പോ ഏതായാലും അതവിടെ നിൽക്കട്ടെ, പോപ്പിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എന്റെ പൊന്ന് സത്താർബായി അങ്ങ് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെ അങ്ങനെ ഞാനിവിടെ പിങ് ചെയ്തിട്ടുണ്ട്, മാർപ്പാപ്പയെ പിങ് ചെയ്യാൻ ഒരു അവസരം കണ്ണിടമറു പിങ് ചെയ്തിട്ട് വിളിക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് അതെങ്കിൽ ആർക്കെങ്കിലും അതിന് കഴിയുമെങ്കിൽ തന്നിടമറു വന്നിട്ടുണ്ട്, മാർപ്പാപ്പയ്ക്ക് കൂടി ഈ ക്ലബ് ഹൗസിൽ വന്നൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ സാറ് തയ്യാറാണ് എന്ന കാര്യം ആരെങ്കിലുമൊക്കെ അറിയിക്കണം. ഞാൻ പരിഹസിക്കല്ലോ കേട്ടോ, എൻ്റെ ഒരു ശൈലി ഇങ്ങനെ ആയിപ്പോയി. ഈ കാര്യമൊക്കെ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാ പറയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും പണ്ഡിതന്മാരോട് സംസാരിക്കില്ലേ, നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. അതുപോലെ തന്നെ നമ്മളെ സത്താർബായി ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് സച്ചിനാണ്, സച്ചിൻ. ഇനി നമ്മുടെ ഫാസൽ സാറ് സ്വയം വിശേഷിപ്പിക്കാറുണ്ട്, അദ്ദേഹം പോയ വഴികളും വന്ന വഴികളും ഒക്കെ സ്വയം വിശേഷിപ്പിക്കാറ്. അതിലൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല, ഇല്ലായ്മയൊന്നും അല്ലല്ലോ അവരുള്ള കാര്യം പറയുന്നത്, അത് നല്ല കാര്യം. പക്ഷേ ഈ സച്ചിൻ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ നമ്മുടെ ഈ യുക്തി നിരീശ്വരവാദത്തിലെ സച്ചിൻ, ഈ തുടക്കമേ പിഴച്ചുപോയില്ലേ? അപ്പൊ ഈ അബദ്ധം പറ്റി പറയുന്നതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇതൊരു പയ്യനെ തിരുത്തുക, ചോദ്യം ചോദിച്ച ആ സഹോദരനെ തിരുത്തുക. അതായത് ബ്രദറൻ സഭയും ഒന്നുമല്ല, ചോദ്യകർത്താവിൻ്റെ എന്തോ തെറ്റുണ്ട്. ജർമ്മനിയിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് ഇത് ആരംഭിക്കുന്നു, അപ്പുറത്ത് പെന്തക്കോ സഭ അമേരിക്കയിൽ ആരംഭിക്കുന്നു, അങ്ങ് അടിച്ചു വിടുകയാണ്. ഇവ തമ്മിൽ ഒരു നൂറ്റാണ്ട് വ്യത്യാസം ഏകദേശം ഉണ്ട്, അതൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്പുറത്ത് പറയുന്ന കാര്യം എന്താണ്? ഇപ്പുറത്ത് പറയുന്നത് ബ്രദറൻ സഭയുടെ വിശ്വാസം അനുസരിച്ച് പുതിയ നിയമം മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. ഇനിയാണ് ശുദ്ധ കോമഡി വരുന്നത്. പെന്തക്കോസ്കാർ സ്വീകരിക്കുന്ന ഏതാ? ന്യൂ ഇന്റർനാഷണൽ വേഴ്സൺ, NIV. NIV എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് 1957 1957 ഓർത്തോണം, 57 ഇത് ഉണ്ടാകുന്നത്. അപ്പൊ 1956 ന്യൂ അമേരിക്കൻ നോക്കണം നാഷണൽ അസോസിയേഷൻ ഓഫ് ഇവാഞ്ചലിക്കൽസിന്റെ ഒരു കൂട്ടായ്മയിൽ ഈ ഇംഗ്ലീഷ് ഭാഷ പരിഷ്കരിച്ച് അതിന് കൂടുതൽ വായനാസുഖമുള്ളവാക്കാൻ, കാരണം KJVയിലെ പല വാക്കുകളും പുതിയ കാലഘട്ടത്തിലെ ഇംഗ്ലീഷുമായിട്ട് യോജിച്ചു വരുന്നില്ല, അതൊക്കെ ആർക്കൈക്കാണ്. അതായത് ആർക്കൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പറയേണ്ടത് ഉപയോഗലുബ്ധ ഭാഷയാണ്, പഴയ നമ്മുടെ കീഡ്സിന്റെ ഒക്കെ കാലത്തെ ഭാഷയുണ്ടല്ലോ. ഞാൻ ഇംഗ്ലീഷ് പണ്ഡിതനല്ല, സാധാരണ ലോക്കൽ മനുഷ്യനാണ്. ലാബൽ ജെയിം സാൻസ് മെർസി എന്നൊക്കെ പഠിച്ച ഓർമ്മയെന്ന് പറയുക, ലാ ഈ ലാ എന്ന് പറഞ്ഞാൽ ദായാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോ എന്നൊക്കെ പറഞ്ഞ പോലുള്ള ഭാഷയാണ് KJVയിൽ കിടക്കുന്നത്. പെറാഡ്വഞ്ചർ, അതുപോലെ കമ്മത്ത്, ഷാളത്ത്, വില്ലത്ത് എന്നൊക്കെയുള്ള പ്രയോഗം. അത് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ അറിയാതെ ഈ വില്ലത്ത് ഷാളത്ത് എന്നൊക്കെ വന്നു പോകും. ബൈബിളിലെ ഭാഷകൾ മലയാളീകരിച്ച് അങ്ങനെ മനഃപ്പാഠം പഠിച്ച് പറഞ്ഞൊരു ശീലം വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ബിബ്ലിക്കൽ ടച്ച് വരും സ്വാഭാവികമായിട്ട്. അപ്പോൾ പക്ഷേ അത് ഭാഷയോട് കാര്യമായ നീതി പുലർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇതൊന്ന് പരിഷ്കരിച്ചതിൻ്റെ പേരാണ്, ഇത് പരിഷ്കരിച്ച അനേക പരിഷ്കരണങ്ങളിൽ ഒന്നിൻ്റെ പേരാണ് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ. ഇവിടെ വലിയൊരു മിസ്റ്റേക്ക് കിടപ്പുണ്ട് എൻ്റെ പ്രിയപ്പെട്ട നിരീശ്വരവാദ സുഹൃത്തുക്കൾ കേൾക്കുന്നെങ്കിൽ. നിങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടിതൊന്ന് ചർച്ച ചെയ്ത് നല്ലതാണ്, ഞങ്ങളൊന്നും വരുന്നില്ല. നിങ്ങളവിടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ വന്ന് ഇത് വീണ്ടും ഇത്രയും കേട്ടുകൊണ്ടിരിക്കാൻ ഒരു ക്ഷമയില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു റൂം ഇപ്പുറത്ത് ഇട്ടു പോകും. കാരണം അല്പം മനസ്സിന് സുഖവും സന്തോഷമൊക്കെ കിട്ടുന്ന ഇത്തരം കോമഡികൾ ആസ്വദിക്കാൻ എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നത്? ഏതായാലും നിങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വിളിക്കുന്നിടം വരെ 1700 പേരിരുന്നാണ് ബന്ധുക്കോ സഭയെ തകർക്കാനായിട്ട്. തകർക്കാനിരുന്ന ഉരുമ്പെട്ടതിൻ്റെ ആദ്യഭാഗം തന്നെ തെറ്റിപ്പോയി. അതായത് ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ആളുകളാണ്, പോസ്റ്റ് മോർട്ടം ചെയ്യാൻ വന്ന ആളുകളാണ്. ഫസ്റ്റ് എയ്ഡ് പോലും ചെയ്യാൻ പറ്റാതെ മടങ്ങിപ്പോയ സ്ഥിതി വന്നു. അപ്പോൾ പോസ്റ്റ് മോർട്ടത്തിന് വന്നാണ് ഞങ്ങളുടെ. എനിവേ, അപ്പോൾ ഇതിലേക്ക് വരുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങളിൽ വരുന്ന ആളുകൾ കുറഞ്ഞ വർഷം ഇദ്ദേഹം NIV എന്നൊക്കെ പറയുമ്പോൾ ഗൂഗിളിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം, എന്താ ഈ NIV ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ അടിച്ചുവിടുമല്ലോ. NIV ആണ് അവരുടെ ബൈബിൾ. അപ്പോൾ ഒന്ന് അടിച്ചാൽ മതി, ഹിസ്റ്ററി ഓഫ് NIV ബൈബിൾ എന്ന് അടിച്ചാൽ അത്യാവശ്യം കാര്യം കിട്ടും. അപ്പോഴേ ഒന്ന് ചോദിക്കണം. അത് നിങ്ങൾ ഈ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഇതൊരു മതമല്ലേ സാറേ? നിങ്ങളുടെ പരമാധികാരിയെ ചോദ്യം ചെയ്യുന്നില്ല.
അദ്ദേഹം തന്നെ ഉപമിക്കുന്നത് ഈക്വലൈസ് ചെയ്യുന്നത് ആരോടാണ്? പോപ്പിനോടാണ്. പോപ്പിന് തത്തുല്യനായ ഒരു ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലുള്ള ആള്, ഈ ഹൈ പ്രൊഫൈലുള്ള ആള് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അതൊന്ന് പരിശോധിക്കാം. അത് പരിശോധിച്ചിട്ട് ചോദിക്കാം, സാറേ ഇങ്ങനൊന്നും കാണുന്നല്ലോ. അപ്പോൾ മറുപടി ഇത്ര വരത്തുള്ളൂ, അത് നാക്കുപിഴയാണ് അല്ലെങ്കിൽ അതങ്ങനെയല്ല ആകുന്ന നോക്കിയിട്ട് അവസാനം പറയും നാക്കുപിഴയാണ്. അങ്ങനെ നാക്ക് പിഴപ്പിക്കാനെങ്കിലും കഴിവുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ ഇല്ലാതെ പോയതാണ് നമ്മുടെ നിരാശ. ഞാൻ ഇത്രയൊന്നും അല്ല നിങ്ങളെക്കുറിച്ച് പ്രതീക്ഷിച്ച, കുറേയൊക്കെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചോദിക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടെ വരാം. ഇദ്ദേഹം പറഞ്ഞ എൻ ഐ വിയെ കുറിച്ചൊന്ന് പറയണം. ഈ എൻ ഐ വി 1957 പ്രസിദ്ധം ചെയ്യുന്നെങ്കിലും പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ 1900 തുടങ്ങുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് 57 കൊല്ലങ്ങൾ അല്ലെങ്കിൽ 50 കൊല്ലങ്ങൾ ബൈബിൾ ഇല്ലായിരുന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? പെന്തക്കോസ്റ്റ് സഭകൾക്ക് ബൈബിൾ ഇല്ലായിരുന്നാണോ പറയുന്നത്? അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റമെന്റ് മാത്രം വായിച്ചു പോരുന്ന ബ്രദറുകാർ, എന്റെ സാറേ നിങ്ങൾ പിതാവ് ജോലി ചെയ്ത സ്ഥലത്തെ കുറിച്ച് അവിടെ ഒന്ന് ചെറിയ പഠനം നടത്തിയാൽ മതി, ജസ്റ്റ് ഒരു അറിവ് കിട്ടും എന്താ ഇതെന്നൊക്കെ. ബ്രദറുകാരും പെന്തക്കോസ്റ്റുകാർക്കും രണ്ട് ബൈബിൾ ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഒറ്റ ബൈബിളാണെന്നത് മാത്രമല്ല, ബൈബിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് പലതരം വേഷം ഇറക്കുമ്പോൾ. അപ്പോഴൊക്കെ ബ്രദറുകാരും പെന്തക്കോസ്റ്റുകാരും ഒന്നിച്ചാണ് ബൈബിൾ സൊസൈറ്റിയുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത്. അവർക്ക് ഫണ്ട് കൊടുക്കും, ഞങ്ങൾ അവിടെ നിന്നെല്ലാം ഒരു കളക്ഷൻ എടുത്ത് ബൈബിൾ സൊസൈറ്റിക്ക് കൊടുക്കാറുണ്ട്. അത് ഒന്നിച്ചാണ് കൊടുക്കുന്നത്. അതിൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ഒരു പെന്തക്കോസ്റ്റുകാരൻ വരുമ്പോൾ ബ്രദറുകാരനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ബ്രദറുകാരൻ വരുമ്പോൾ പെന്തക്കോസ്റ്റുകാരനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഈ സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റായിട്ടോ പ്രസിഡന്റായിട്ടോ ഒക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്, ഒരു ചാൻസ് വരാറുണ്ട് മാറി മറിഞ്ഞ്. അപ്പൊ ഇത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, സാധാരണ അന്വേഷണം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പരിഭാഷകളുടെ ഒരു ഏകദേശ കാര്യം കൂടെ ഒന്ന് പറയണമല്ലോ. വിക്ലിഫിന്റെ ബൈബിളാണ് 1382. അപ്പോൾ ഈ ബൈബിൾ എന്ന് പേര് വിളിക്കുന്ന തന്നെ ഇംഗ്ലീഷ് വൽക്കരിക്കുന്ന തന്നെ വിക്ലിഫാണ്. അപ്പൊ വിക്ലിഫിന്റെ 1382 ജോൺ വിക്ലിഫിന്റെ. അപ്പോ അതിനുശേഷം വരുന്നത് 1525 വില്യം ടിൻഡെയിലിന്റെ പരിഭാഷയാണ്. ടിൻഡെയിൽ, ഈ ടിൻഡെയിലെ ചുട്ടുകരിക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായി, അത് മറ്റൊരു സത്യം. ദ ഗ്രേറ്റ് ബൈബിൾ ആണ് പിന്നെ വരുന്നത് 1539. പിന്നെ ഡുവേ ബൈബിൾ ആണ് വരുന്നത്, എലിസബത്ത് രാജ്ഞിയുടെ കമാൻഡ് അനുസരിച്ച് ഉണ്ടാകുന്നത്. ഇനി ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ, അതായത് ലക്ഷണമൊത്ത ഒരു ബൈബിൾ, അത് ഇവിടെ മുതലാണ് ബൈബിൾ പരിഭാഷ രംഗത്ത് വിപ്ലവം ഉണ്ടാകുന്നത്. കാരണം രാജ്യം ഭരിക്കുന്ന രാജാവ് ഇത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറയുന്നതോടുകൂടി അത് പ്രസിദ്ധം ചെയ്യുന്നു. അങ്ങനെ ക്രമേണ ബൈബിളിലൂടെ ഇംഗ്ലീഷും ഇംഗ്ലീഷിലൂടെ ബൈബിളും പരസ്പരപൂരകമായി വളരുകയും ഇംഗ്ലീഷ് ലോകത്തിന്റെ മുഖ്യ സമ്പർക്ക ഭാഷയായി വളരുകയും ചെയ്തു. ആ ഏൻഷ്യന്റ് വേൾഡിൽ മുഖ്യ സമ്പർക്ക ഭാഷ ഏതായിരുന്നു? അത് ഗ്രീക്ക് ആയിരുന്നു. ഇനി ഗ്രീക്ക് സെമിറ്റിക് ഭാഷയാന്നൊക്കെ പറഞ്ഞ മഹാന്മാരുണ്ട്, യുക്തി നിരീശ്വരന്മാരിൽ തനിയിടമറിഞ്ഞ് പരിചയമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോ അത് പറയുക മാത്രമല്ല, പറഞ്ഞ് ശടിച്ച് സ്ഥാപിച്ച മനുഷ്യനാട്ടോ, സ്ഥാപിച്ച ആളാ, അതാ വിഷയം. ഒരാൾ തെറ്റ് പറയുന്നല്ല വിഷയം, ആ തെറ്റ് പറഞ്ഞങ്ങ് സ്ഥാപിക്കുക. ഇനിപ്പോട്ടെ, ഈ നമ്മുടെ കിങ് ജെയിംസ് വേർഷൻ ഉണ്ടാകുന്നത് 1611. 1611 കിങ് ജെയിംസ് വേർഷൻ ഉണ്ടാകുമ്പോഴേക്ക് ഇത് ഒരു വലിയ വിപ്ലവമായി ഈ രംഗത്തെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അലക്സാണ്ടർ കാലത്ത് ഗ്രീക്ക് ഭാഷ ലോകത്തിന്റെ ലിംഗ്വ ഫ്രാങ്കയായി. നെക്സ്റ്റ് റോമൻ ആധിപത്യം വന്ന കാലത്ത് റോമക്കാരന്റെ ഭാഷയായ ലാറ്റിൻ ലോകമെമ്പാടുമായി. നെക്സ്റ്റ് ഇംഗ്ലീഷിനാണ് ആസ്ഥാനം കിട്ടിയത്. പല സാമ്രാജ്യങ്ങൾ ലോകത്ത് വന്നു, അവർക്കൊന്നും അവരുടെ ഭാഷ എത്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം ആ ഭാഷകളിൽ വേണ്ടത്ര കൃതികൾ ഇല്ലാതെ പോയതും, അതായത് വായിക്കപ്പെടുന്ന കൃതികൾ ഇല്ലാതെ പോയത് കൊണ്ട് ഭാഷ അത്ര കണ്ട് ലോകത്തെത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ബൈബിളിന്റെ നിരന്തരമായ വായന, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം, അതുവഴി ഇംഗ്ലീഷ് ഭാഷ ലോകഭാഷയായി മാറുന്നതിന് ബൈബിൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് പോപ്പിന് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എനിക്ക് ഇതുവരെയൊക്കെ ഓർത്ത് എന്താണ് പറയേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും വലിയ കോമഡികൾ ഒരു രാവിളുക്കോളം ഇരുന്ന് കേൾക്കുന്ന മനുഷ്യന്റെ സഹനം അപാരമായ സഹനമാണ്. അത് പറയുന്നവരുടെ തൊലിക്കെട്ടിയും കേൾക്കുന്നവരുടെ സഹനവും ഞാൻ പരസ്പരം ഇതിലേതിനാണ് മാറ്റുരക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചീത്തയാണോ ഞാൻ പറയുന്നത്? അറിയില്ല. ചീത്തയാണെങ്കിൽ അവിടെ ഒന്ന് എഴുതിയേക്കണം, ഒന്ന് പറഞ്ഞേക്കണം, കൊടുത്തോട്ടം ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഇതിന് തത്തുല്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ അടുത്തത് റിവൈസ്ഡ് വേർഷൻ ഉണ്ടാകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഈ കിങ് ജെയിംസിലെ ഭാഷ ആർക്കൈക്കാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പല ഭാഷയും കാലഹരണപ്പെട്ടതുകൊണ്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ ഇറക്കി. അതും ഈ കെ ജെ വിയിൽ തന്നെ ഉണ്ടായത് റിവൈസ്ഡ് വേർഷനാണ്. അതിനുശേഷം നമ്മുടെ ഗുട്ടൻസ്ബർഗ് ബൈബിൾ ഉണ്ടായി. ആ ഗുട്ടൻസ്ബർഗ് ബൈബിള് 1455 ഇതാണ് ആദ്യം പ്രിന്റ് ചെയ്യുന്ന ബൈബിള്. ബാക്കിയൊക്കെ തന്നെ കയ്യെഴുത്ത് പ്രതികളാണ്.
കയ്യെഴുത്ത് പ്രതികളോ മറ്റേതെങ്കിലും രൂപത്തിലെടുക്കുന്ന സംവിധാനങ്ങളുമാണ്. അപ്പോൾ ഇതാണ് ഒരു ഏകദേശ ചരിത്രം. അതിൽ ഇന്ന് ബ്രദറൻകാരും പെന്തക്കോസ്തുകാരും സി എസ് ഐക്കാരും മാർത്തോമക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ബൈബിൾ, യാക്കോബക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന ബൈബിൾ ഒന്നാണ്. എന്നാൽ ബൈബിളിൽ പല വേർഷൻസ് ഉണ്ട്. വേർഷൻസ് എന്തിനാന്ന് വെച്ചാൽ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആഴവും ഡെപ്തും അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ആ വസ്തുത കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഒരു ഒരു കാലത്ത് ഈ ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ മലയാളീകരിക്കുന്ന ഒരു ചെറിയ ചെറിയ ദൗത്യം നിർവഹിച്ച ആളാണ്. കേരളക്കരയിലൊക്കെ എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിഭാഷ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ എനിക്ക്, ഞാനിതിൽ പണ്ഡിതനല്ല, ഒന്നിലും ഞാൻ പണ്ഡിതനല്ല. ഞാൻ സച്ചിൻ പോയിട്ട് എന്താ പറയുക, ഈ കളി കണ്ടുകൊണ്ടിരിക്കുന്ന വിലയിരുത്തുന്ന ആളിന്റെ ശേഷി പോലും എനിക്കില്ല. ഞാൻ പോപ്പാകാനേ ഉദ്ദേശിക്കുന്നില്ല, ആകത്തുമില്ല. പക്ഷെ എനിക്ക് അബദ്ധം കെട്ടലൊക്കെ മനസ്സിലാകും. അതിന് സാധാരണ പഠിപ്പ് മതി, അത് മതി. ഏതായാലും അതൊക്കെ പോട്ടെ. ഏതായാലും ഈ പറഞ്ഞു വന്നത്, ഈ ഇത്രയേറെ പരിഭാഷകളുണ്ട്. ഈ പരിഭാഷകളെല്ലാം ആളുകൾ ഉപയോഗിക്കാറുണ്ട്, എല്ലാ പരിഭാഷയും. പിന്നെ കുറെ കൂടി അറിവുള്ള ആളുകൾ മൂലഭാഷകൾ കൂടി പഠിച്ചിട്ട് ആ പദങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കറക്ഷൻ നടത്താറുണ്ട്. അങ്ങനെ പഠനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ബ്രദറുകാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, പെന്തക്കോസ്തുകാരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, മർത്തോമ സി എസ് ഐ ചർച്ചുകളുടെ എല്ലാം കോൺട്രിബ്യൂഷൻ ഉണ്ട്. അല്ലാതെ ബൈബിൾ ഇങ്ങനെ രണ്ടാണ്, പുതിയ നിയമം ഇങ്ങനെ ബ്രദറുകാരുടേതും, പഴയ നിയമവും പുതിയ നിയമവും ചേരുന്ന പെന്തക്കോസ്തുകാരും. ജർമ്മനിയിൽ ബ്രദറുകാർ ആരംഭിച്ചു, അമേരിക്കയിൽ ആരംഭിച്ചു. എൻ്റെ സാറേ 1300 കിലോമീറ്റർ, 1290 ആണ് ഇപ്പൊ ഞാൻ മോനെ കൊണ്ട് ഒന്നുകൂടെ നോക്കിച്ചു ശരിയാണോ എന്നറിയാൻ. അത്രയും ദൂരം ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടരുത്, അതൊക്കെ ഭയങ്കര കഷ്ടമാണ്, ദയനീയമാണ്. അതേ ഒരു കാര്യം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് പെന്തക്കോസ്തുകാരെന്ന് കേട്ടാൽ ഒരു കൺസേണാണ്, സഹതാപം. സത്യത്തിൽ സഹതപിക്കേണ്ട ആരോടാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കണ്ടേ. ആരോടാ സഹതപിക്കണ്ടേ? കാരണം അറിവുണ്ട് എന്ന രൂപേണ അറിവുള്ള ആളുകളെന്ന് നമ്മൾ കരുതുന്ന ഒരു പറ്റം സമൂഹത്തെ തൊട്ടുമുമ്പിൽ ഇരുത്തിയിട്ട് അവരെ ഇങ്ങനെ മയക്കുവേടി വെച്ച് ഇങ്ങനെ മരിച്ചോ അതുമില്ല ജീവിച്ചോ അതുമില്ല ആ രൂപത്തിലാക്കിയിട്ട് തകർക്കാൻ വരിക. അപ്പോൾ സഹതാപം ആരോട് തോന്നണം എന്ന് പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞാനിവിടെ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് ഞങ്ങളെ തകർക്കാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. എളുപ്പ വഴി, ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ, എൻ്റെ സഹോദരൻ സത്താർ ഭായിയോ, എം ചിന്നാട്ടി, ഞാൻ അവരെല്ലാം ഇങ്ങോട്ട് പിങ്ക് ചെയ്തിട്ടുണ്ട്, ആ ഗുരുവോ അതുപോലെ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലും വേണ്ട, സാക്ഷാൽ സാനിഡമറിയൻ്റെ സുഹൃത്തുക്കൾ കേൾക്കാനുണ്ടാകുമല്ലോ. ഞങ്ങളോട് രണ്ടുപേര് വന്നിട്ട് ഇപ്പൊ റെഡി സംവാദം എന്നൊക്കെ പറഞ്ഞ് പോയ ആളുണ്ട്. ഒരാൾക്ക് ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന സ്പോട്ടിൽ 10,000 റുപ്യ, ഞാനൊരു സാധാരണ മനുഷ്യനാ, അത്രയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കും, നിങ്ങൾക്ക് ഇപ്പൊ തരാം കൊണ്ടുവന്ന, കാരണം അതിൽ വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പൊ അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്, ആ കാരണങ്ങളൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു മനസ്സിലാക്കുക സാറുമാരെ. പിന്നെ അതേ ആ കൂടെ ലെവി ഫ്രാഗലിനെ പറ്റി പറയുന്നുണ്ട്. ലെവി ഫ്രാഗൽ എന്ന പെന്തക്കോസ്ത് പാസ്റ്റർ യുക്തിവാദിയായത് അവരുടെ കൂടെയുണ്ട്. ഞങ്ങളിത് 93 ഈ ലെവി ഫ്രാഗലിന്റെ വരവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്തിയത് സനിലമറയിന്റെ തേരാളിയിൽ ഞങ്ങൾക്ക് പറഞ്ഞ മറുപടിയും ഞങ്ങൾ തിരിച്ച് ഗുഡ് ന്യൂസിലും ഞങ്ങളുടെ പത്രങ്ങളിൽ കൊടുത്ത പരാമർശങ്ങളും ആ പത്രങ്ങളെ ഉദ്ധരിച്ച് അദ്ദേഹം എഴുതിയ കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. അങ്ങനെ പൂർവ്വകാലങ്ങൾ ഓർത്തിരിക്കുന്നത് വളരെ വളരെ നന്ന്, അത് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ചിലർ കളത്തിൽ വരാത്തതെന്ന് കൂടി ഞാൻ ഷാഹുൽ അമീദ് സാറിനോടും എൻ്റെ സ്നേഹിതൻ സത്താർ ഭായിയോടും ഒക്കെ തന്നെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ, അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഈ കൂടെ അദ്ദേഹം മറക്കുന്ന ഒരു പേരുണ്ട്, പ്രസിദ്ധനായ വില്യം ജെ മുറേയാണ്. വില്യം ജെ മുറേ ആരാണ്? അമേരിക്കൻ നാസ്തിക പ്രസ്ഥാനത്തിന്റെ നട്ടല്ലായിരുന്ന മദാലിൻ മുറേ ഓ ഹെയറിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ ബഹുമാനനായ ഇടമറുക സാറിന്റെ ഒക്കെ സഹപ്രവർത്തകയായി അമേരിക്കയിൽ ഉണ്ടായിരുന്ന നാസ്തിക പ്രസ്ഥാനത്തിന്റെ നട്ടല്, അതിന്റെ കരുത്തായിരുന്ന മദാലിൻ മുറേ ഓ ഹെയറിന്റെ മകൻ വില്യം ജെ മുറേയാണ്. മുറയുടെ അനുഭവം ഉണ്ട്, മൈ ലൈഫ് വിത്തൗട്ട് ഗോഡ്. 1980s അദ്ദേഹം വിശ്വാസം സ്വീകരിച്ചു വരുന്നത്, തന്റെ ജീവിതത്തിലൊരു സന്തോഷമില്ലാത്ത ഘട്ടത്തിൽ. അപ്പോ വിശ്വാസം ഉപേക്ഷിച്ച് പോയ പാസ്റ്ററുണ്ട്, അതുപോലെ യുക്തിവാദം ഉപേക്ഷിച്ച് പോന്ന, യുക്തിവാദ കുടുംബത്തിൽ പിറന്ന, യുക്തിവാദമല്ല നിരീശ്വരവാദം ഉപേക്ഷിച്ച് പോന്ന വില്യം ജെ മുറയുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറെ പറയാനുണ്ട്, അതൊക്കെ പോട്ടെ. ഏതായാലും ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഞങ്ങളെ തകർക്കാൻ നല്ലൊരു ഐഡിയ പറയാം. വളരെ ഈസി. ബ്രദർകാരും തകരും ഞങ്ങളും തകരും. ഈ പറഞ്ഞ സെന്റൻസ്, അതായത് പുതുനിയമം മാത്രമേ ബ്രദറുകാർ ഉപയോഗിക്കൂ എന്ന് തറപ്പിച്ചു പറഞ്ഞ കാര്യം, അത് സ്ഥാപിക്കാൻ ശ്രീ സ്ഥാനലിടമറിയനോ കൂട്ടർക്കോ കഴിയുമെങ്കിൽ ഞങ്ങൾ ബ്രദറൻ സഭയും പിരിച്ചുവിട്ട് പെന്തക്കോസ് സഭയും പിരിച്ചുവിട്ട് ക്രിസ്തു വരികയിലെന്നും വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ കൂടിക്കൊള്ളാം. രണ്ടു കൂട്ടർക്കും വേണ്ടി ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നു.
കാരണം ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഈ കേൾക്കുന്നവർക്കിടയിൽ ബ്രദറുകാരുണ്ട്, പെന്തക്കോസ്റ്റാണ്. ഞങ്ങൾ ടെക്നിക്കാരാന്ന് പറഞ്ഞു തരികയല്ല, അത് വേറെ കാര്യം, അത് മറ്റൊരവസരത്തിൽ പറയാം. അപ്പോൾ ഇവിടെ അവർ സംസാരിക്കും. അത് ഐഡന്റിറ്റി ഞങ്ങൾ വെളിപ്പെടുത്താത്തതിൻ്റെ കാര്യം നിങ്ങളൊരല്പം കൂടെ ഇങ്ങനെ അബദ്ധം പറയുന്നത് കേൾക്കട്ടെ, ഇവിടെ വരെ പോകുമെന്ന് അറിയണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പൊ ഏതായാലും ഈ ബ്രദറുകാർ ഇതേ ഉപയോഗിക്കുമെന്നും ബ്രദറൻ സഭ ജർമ്മനിയിലുണ്ടായെന്നും പറയാൻ നിങ്ങൾ ഉപയോഗിച്ച ആ കൃതിയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെത്തി പിരിച്ചുവിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ കൂടെ കൂടും. തിരിച്ച് നിങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണമെന്ന് പോലും ഇല്ല, നാക്കുപിഴ എന്ന് പറഞ്ഞാൽ മതി. അതാണല്ലോ അങ്ങയുടെ ശീലം. അതായത് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നാക്കുപിഴ, അല്ലാതെ എനിക്കത് തെറ്റിപ്പോയി എന്നല്ല, നാക്കുപിഴ. അപ്പോ ഏതായാലും അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ടാ കൊള്ളാം. അങ്ങനെയെങ്കിൽ ഞങ്ങള് തത്താറവായിയുടെ ജോലി എളുപ്പമാക്കി തരാം. നിങ്ങളുടെ യജമാനൻ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് എടുക്കരുത്, നിങ്ങൾ ഈ കളത്തിലിറക്കിയ കോച്ചുണ്ടല്ലോ, ഫിൻലാൻഡിൽ നിന്ന് വന്ന ഇപ്പൊ ഞങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള വിദേശ കോച്ച്. അപ്പൊ കോച്ച് പോരാ, പണ്ട് ഗാംഗുലി ജോൺ റൈറ്റിനെ, എന്നും ക്രിക്കറ്റാണല്ലോ ചർച്ച, ഗാംഗുലി ജോൺ റൈറ്റിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഒടുവിൽ ഗാംഗുലിക്ക് പാരയായതറിയോ, അങ്ങനെ ടീമിൽ നിന്ന് തന്നെ കളഞ്ഞു. എനിക്ക് ക്രിക്കറ്റ് അല്പം വിലയിരുത്താൻ കഴിയുള്ള ഒരാളാണ്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലല്ലോ, ഞാൻ കമന്റേറ്റർ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്, അപ്പോ ഒടുവിൽ ഗാംഗുലിക്ക് തന്നെ പാരയാകല്ല് ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്ന ആളുകൾ. അപ്പോ മാത്രമല്ല ഈ ചർച്ചയില് ഞങ്ങളെ എന്തോ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ബുമറാങ് പോലെ ആരുടെയും മണ്ടേ തിരിഞ്ഞു വന്ന് കൊള്ളരുത്. നമുക്ക് ആശയപരമായ ചർച്ച പോരെ, ആ ചർച്ചക്കുള്ളിൽ നിൽക്കണം. പിന്നെ പലതരം ബോംബുകളും കൊണ്ട് പലരും നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അത് ബുമറാങ് ആകല്ല്, നമുക്ക് ആശയപരമായ ചർച്ച മതി. ഇത്രയും വൈരാഗ്യം വേണോ ഞങ്ങളോട്? ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും ഞങ്ങളെ ഇട്ട് ചർച്ച ചെയ്യുകയാണ്, അതിലൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ചർച്ച ചെയ്തു, ഒരു പ്രയാസവും ആ കാര്യത്തിലില്ല. പക്ഷെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു അല്പസ്വല്പ സത്യസന്ധതയുടെ അംശം ഉണ്ടാകണം. പിന്നെ നിങ്ങൾ രോഗശാന്തി പലതരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പെന്തക്കോസ്തുകൾ മരുന്നിൽ വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ എന്തോ ഒരു തരം പോഷ്കാണ്. നിങ്ങൾ ഇതിനകത്തെ ഒരു സെക്റ്റേറിയൻ ബിലീഫിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലൊരു കൂട്ടം ആളുകളെ കുറിച്ചാണ്. അത് തന്നെ ഞങ്ങൾക്ക് പല ആളുകളോടും അത്തരത്തിൽ പരസ്പരം ബന്ധമില്ല. ബ്രദറിനും പെന്തക്കോസ്തും തമ്മിലുള്ള ബന്ധം പോലും ഇത്തരം ചില വ്യക്തികളാണ് അത്തരത്തിൽ പോയിട്ടുള്ളത്. എന്നാല് ഞാനത് കഴിഞ്ഞൊരു കോലായി ചർച്ചയിൽ തന്നെ വന്ന് വിശദമാക്കി കൊടുത്താണ്, എം ചിന്നാട്ടി എന്നെ വിളിച്ചെടുത്ത് വന്ന് ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞാണ്, ഈ ജാക്കിയൊക്കെ അത് അവിടെ കേൾക്കാനായിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ. അപ്പോൾ ഞങ്ങളുടെ കൂടെയാണ് ഏറ്റവും അധികം നേഴ്സസ്മാരുള്ളത് ലോകത്ത് തന്നെ, ഓർത്തോണം. വിദേശത്ത് അമേരിക്കയിലൊക്കെ ഉള്ള, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതലുള്ള മെഡിക്കൽ ലൈനിൽ കൂടുതലുള്ള ആളുകൾ ക്രൈസ്തവരാണ്, അതിൽ പെന്തക്കോസ്റ്റ് ബ്രദറുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി, ഇങ്ങനെയുള്ള ആളുകൾ ചികിത്സിക്കാൻ വന്നാൽ വേണ്ടെന്ന് പറയും. അപ്പോൾ അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ നിങ്ങൾക്ക് അവർ വേണ്ടെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും വിട്ടുതരും. പക്ഷെ അത് ചില രാജ്യങ്ങളിലാണ് അങ്ങത് പറയുന്നെങ്കിൽ വലിയ പ്രശ്നമാണ്. ഏതായാലും ഇത്രയും ലോകാറിവുള്ള ആളല്ലേ, അമേരിക്കയിൽ ചെന്ന് പറയരുത് പെന്തക്കോസ്റ്റുകാരനെ ചികിത്സിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നം, അവിടെ കേസ് വരും. ഉദ്ദേശിക്കുന്നല്ലൊന്നും ഊരിപ്പോരാൻ പറ്റിയല്ല, കാരണം അവിടെ ഇത്തരം വിദ്വേഷങ്ങൾ, വംശീയ വിദ്വേഷങ്ങൾ പാടില്ലാത്തതാണ്. കാരണം അവിടെ ക്വാളിഫൈഡ് ആയ ആളെന്ന് ഉറപ്പുവരുത്തി ഒട്ടനേക കടമ്പകൾ കടന്നാണ് ഒരാൾ ഡോക്ടറോ നേഴ്സോ ഒക്കെ ആകുന്നത്. അല്ലാതെ മിനിസോട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ് ഫിലോസഫി എന്ന കടലാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുക്കുന്ന പോലെയോ, ഞാൻ ഓക്സ്ഫോർഡിൽ പോയിട്ടുണ്ട്, പെൻഗിൻ ഇപ്പം എന്റെ ബുക്കിറക്കും എന്നൊക്കെ പറഞ്ഞുള്ള കോമഡി ഒന്നുമല്ല. മറിച്ച് അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇത്തരം രാജ്യങ്ങളിൽ, പരിഷ്കൃത രാജ്യങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യമൊക്കെ സാറ് പറയാതിരിക്കണം എന്നേ എനിക്ക് അപേക്ഷയുള്ളൂ. പിന്നെ ഈ ഞങ്ങളെക്കുറിച്ച് അങ്ങറിയാൻ വേണ്ടിയിട്ട് നല്ല പുസ്തകങ്ങൾ ഇവിടെ കിട്ടും, അല്ല ഞങ്ങളുടെ ഓഫീസുകളുണ്ട്, അവിടെയൊക്കെ ആളുകളുണ്ട് ഇതേപ്പറ്റി പറഞ്ഞുതരാനൊക്കെ ബോധ്യമുള്ള ആളുകളുണ്ട്. പെന്തക്കോസ്തുകാർക്ക് മുഴുവൻ മനോരോഗമാണെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള പേരൊന്നും ഞാൻ പറയുന്നില്ല, നമ്മളെ ആഭ്യന്തര വകുപ്പിൽ ഒരു പ്രമുഖൻ പെന്തക്കോസ്തുകാരനാണ്, മനസ്സിലായില്ലേ? ഇങ്ങനൊന്നും പറയരുത്. പിന്നെ അതുപോലെ തന്നെ സംവിധായകൻ CB മലയിലുണ്ട്, ഞങ്ങൾ സിനിമയ്ക്കൊക്കെ എതിരാന്നല്ലേ അങ്ങ് പറഞ്ഞ്. ഞങ്ങൾക്ക് പ്രമേയങ്ങളോടാണ് വൈരുദ്ധ്യം ഉള്ളത്, ആ പ്രമേയം എന്തായിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ. പിന്നെ യഥാസ്ഥിതിയിലായ ആളുകൾക്ക് ആ ചില വ്യത്യസ്ത ബോധം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടോ, ആ രൂപത്തിലൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് യുക്തിവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ സംവിധായകൻ CB മലയിൽ ഏത് വിഭാഗക്കാരനാണെന്ന് അന്വേഷിക്കുക, അദ്ദേഹത്തിനും മെന്റലാന്ന് താങ്കൾ പറയോ? അതുപോലെ സ്റ്റീവൻ ദേവസി ആരാന്ന് തിരക്ക്. ഇനി അന്തർദേശീയ തലത്തിൽ അമ്പയർ ഡേവിഡ് ഷെപ്പേർഡ് ആരാന്ന് തിരക്ക്, പഴയ ഹാൻസി ക്രോണി ആരാണെന്ന് തിരക്ക്, ഇനിയും സംവിധായകൻ ജെയിംസ് കാമറൂൺ ആരാണെന്ന് തിരക്ക്. താങ്കൾ ഇത്രയും ഭയങ്കര ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന അറിവിന്റെ ആരോ കഴിഞ്ഞ ദിവസം പോലെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയ അല്ലേ? അപ്പൊ ഇവർക്കെല്ലാം മെന്റലാണോ? ഇവർക്കെല്ലാം മാനസിക രോഗമാണോ? അപ്പൊ ഞങ്ങൾ ഈ മനോരോഗമൊക്കെ വിട്ട് യുക്തിവാദിയാകണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ യുക്തിവാദിയാകാം, അങ്ങനൊരല്പം കൂടെ സംസ്കാരത്തോടെ, അല്ലെങ്കിൽ കുറേ കൂടെ എങ്കിലും ഈ ജനറൽ ഈ കിസ് ഉണ്ടല്ലോ, ഒരു പ്രാഥമിക അർത്ഥം ഉണ്ടല്ലോ ചില കാര്യങ്ങളുടെ, അതെങ്കിലും തെറ്റിക്കാതെ പറയുന്ന കാലത്ത് അങ്ങയുടെ പാണ്ഡിത്യമൊക്കെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പിന്നെ മാർപ്പാപ്പയോടെ അങ്ങ് ചർച്ചയ്ക്കുള്ളൂ, അതുകൂടെ ഒരു വാക്കൊന്ന് പറയാം. സാറ് മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടോ? സാറ് വത്തിക്കാനി പോയിട്ടുണ്ടോ?
അടുത്തത് മാർപ്പാപ്പയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല. സാറ് പോയിട്ട് വെറുതെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത 2013 അധികാരത്തിലേറിയ പാപ്പസിയുടെ ഭാഗമായി തീർന്ന ഫ്രാൻസിസ് പോപ്പിനെ കുറിച്ച് പഠിക്കണം. അദ്ദേഹം ആരാണ്, എന്താണ്, എവിടൊക്കെ പഠിച്ചു എന്നത് പഠിക്കണം. പിന്നെ ഈ വിവരമുള്ളവരാരും ഞാൻ ഓക്സ്ഫോർഡിൽ പോയിട്ടില്ല, പോവും. ഞാൻ പെൻഗിൻ വഴി ഇപ്പൊ കൃതി ഇറക്കും. ഇങ്ങനെയുള്ള ഭീഷണിയൊന്നും ആരും പറയാറില്ല, ആരും സ്വയമായിട്ട് പറയാറില്ല. അത് ഈ സത്താർവായി കൊണ്ടിരുന്ന മിക്കവാറും ആളുകൾ എന്താണ് ഇങ്ങനെ ഈ സെൽഫ് ബൂസ്റ്റിംഗിൽ ഇത്ര താല്പര്യക്കാരെന്ന് എനിക്കറിയില്ല. ഈ പിന്നെന്താ, എനിക്കും അനിലയ്യപ്പനൊന്നും അക്കാഡമിക് യോഗ്യത ഇല്ലെന്ന് അങ്ങ് പരോക്ഷമായിട്ട് പറഞ്ഞു വെച്ചു. താങ്കൾ അതും നോക്ക്, ഞങ്ങളെ പറ്റിയും കിട്ടുമല്ലോ അത്യാവശ്യം. ഞങ്ങൾ ഇല്ലാത്ത കാര്യം ക്ലെയിം ചെയ്യില്ല. ഞാൻ ഓക്സ്ഫോർഡിൽ പോയിട്ടില്ല, ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞ പലയിടത്തും പോയിട്ടില്ല, വത്തിക്കാനിലൊട്ടും പോയിട്ടില്ല. പോകണമെന്നും കാണണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായൊരു മ്യൂസിയം അവിടെയുണ്ട്. പൗരാണികമായ പല കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ അവിടെയുണ്ട്. ഖുർആന്റെ പോലും കയ്യെഴുത്ത് പ്രതികളിൽ ഒന്ന്. അന്നത്തെ ഈ നമ്മൾ പറയുന്ന ആ കയ്യെഴുത്ത് പ്രതികളിൽ അന്നെടുക്കുന്ന പ്രിന്റുകളിൽ ചിലത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ലൈബ്രറിയാണ്, പ്രമുഖമായ ലൈബ്രറിയാണ്. നോക്കണം, ഒരു കാലത്ത് അലക്സാണ്ടറിൻ ലൈബ്രറിക്ക് ഉണ്ടായിരുന്ന ആ മേധാവിത്വം, അത് പിന്നീട് അലക്സാണ്ടറിൻ ലൈബ്രറി തകർന്നു പോകുന്നൊക്കെ അറിയാമല്ലോ. അപ്പോ അതിനുശേഷം ഇപ്പോഴും അലക്സാണ്ടറിയയിൽ മ്യൂസിയം ഒക്കെ ഉണ്ടെങ്കിലും പഴയ പ്രൗഢിയില്ല. ഇപ്പോ വത്തിക്കാന്റെ പക്കലുള്ള അറിവുകളുടെ അല്ലെങ്കിൽ അത്തരം വിജ്ഞാന സമ്പത്തിന്റെ വലുതാണെന്ന് താങ്കൾ പോയി കണ്ടുപിടിക്കുക. അപ്പോ അങ്ങ് അവിടെ ചെന്നാല് ഇത് നേരത്തെ വേറൊരു കാര്യം, താങ്കൾ ഏറ്റവും അധികം ആക്ഷേപിക്കുന്ന ഏതെങ്കിലും ബിഷപ്പിന്റെ ഒരു കത്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ ചെല്ലാം, കാണാം, വിസ ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ഈ പോപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് എത്ര ഭാഷ അറിയാന്നൊക്കെ ചോദിക്കുക, ഇത് അങ്ങയുടെ മാത്രം അബദ്ധമല്ല. അങ്ങയുടെ പിതാവ് ജോസഫ് ഇടമറുകിനും ഇതുപോലുള്ള വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട നിരീശ്വരവാദ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് അദ്ദേഹം പറഞ്ഞ അതേ കാര്യമാണ് ഇവരോട് കുടുംബമായിട്ടുള്ളത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഒരബദ്ധം പറയുന്നു, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശാന്തസുന്ദരമായൊരു ഭാഷയിൽ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദുര്യോഗം, ഒരു വാക്കുകൊണ്ടെങ്കിലും ചോദിക്കത്തില്ലേ ഇത് ഇങ്ങനെയാണോ, ഇല്ലെങ്കിൽ ഒന്നും കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, സംസാരശേഷി ഇല്ലാത്ത സഹോദരന്മാരുടെ ഭാഷയെ കൈകൊണ്ടെങ്കിലും ഒന്ന് കാണിക്കത്തില്ലേ ഇതല്ലല്ലോ സാർ ശരിയെന്ന് ഗൂഗിളിൽ നിന്ന് തപ്പിയിട്ട് ചോദിക്കാനുള്ള ഒരു യുക്തിബോധം പോലും നിങ്ങൾക്കില്ലാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. കാരണം നമ്മൾ ചർച്ചകളിൽ എപ്പോഴും കാണുന്നവരല്ലേ. അദ്ദേഹം പറഞ്ഞ അബദ്ധം കേട്ടോളൂ. അദ്ദേഹത്തിന് മറുപടി എഴുതിയ ഫാദർ ലൂക്ക് എന്നൊരാളുണ്ട്, OFMCAP അദ്ദേഹം ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ഇടമറ എഴുതിയ പാതിരിയുടെ കള്ള ഡിഗ്രി, ഇത് ഡിഗ്രി അല്ല സാർ. അദ്ദേഹത്തിന് ബഹുഭാഷാ നിപുണനായ അദ്ദേഹം, നോക്കണം, ഗ്രീക്കിൽ, ലാറ്റിനിൽ, ഫ്രഞ്ചില്, ഇംഗ്ലീഷില്, ഇതിലൊക്കെ ബഹുഭാഷാ നിപുണനായ ലൂക്ക്. ലൂക്കിന് കുറഞ്ഞ പക്ഷം 40 ഭാഷകൾ അനായാസേന സംസാരിക്കാൻ കഴിയുന്ന ആളാണ്. അപ്പോ അത് ഇടമറ കണ്ടിക്കുന്നൊക്കെ വലിയ രസകരമായിട്ടാണ്. ലൂക്കിന് അങ്ങനെ അറിയില്ല, കാരണം ഒരു ഭാഷ പഠിക്കാൻ 2 വർഷം വേണം, അങ്ങനെയെങ്കിൽ 40 ഭാഷ പഠിക്കാൻ 80 വർഷം വേണ്ടേ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനല്ലോ മാറ്റുരയ്ക്കേണ്ടത്, ഇദ്ദേഹത്തിന് ഭാഷ അറിയാവുന്ന സംഭാഷിച്ചറിയേണ്ടത്, അത് എങ്ങനെ ഇടമറ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോ അദ്ദേഹം തന്റെ ഡിഗ്രി അല്ല വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ പോപ്പിനോട് സംസാരിക്കാൻ പോകുന്ന ആള് ഫ്രാൻസിസ് പോപ്പിന്റെ അറിവ് എന്താണ്, പാണ്ഡിത്യം എന്താണ്, ഏതൊക്കെ മേഖലയിൽ അദ്ദേഹം പ്രവീണനാണ്, കേവലം നിങ്ങൾ പറയുന്ന പോലെ ബൈബിളോ അനന്തര കാര്യങ്ങളോ മാത്രം പഠിച്ച ആളാണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് പോകും. സർവോപരി എന്റെ പ്രിയപ്പെട്ട യുക്തിവാദികൾ ആരെങ്കിലും പോപ്പിനൊന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളാം. മാർപ്പാപ്പയ്ക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു കർദിനാളിനെ വെച്ച് ചർച്ചയാകാം, കൊള്ളാം, നല്ല ഐഡിയകൾ. ഏതായാലും ഞാൻ നീട്ടി പറയുന്നില്ല, നമുക്ക് നിങ്ങളുടെയൊക്കെ ചർച്ച, എൻ്റെ സഹോദരന്മാരായിട്ടുള്ള നിരീശ്വരവാദ സുഹൃത്തുക്കൾ ആര് കേട്ടിരുന്നാലും അവരെ മുകളിലോട്ട് കേട്ടണം, അവർക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കണം. അവർ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരും കയറാൻ പാടില്ല. വളരെ മാന്യഭാഷമായ ഭാഷയിൽ അവരോട് സംസാരിക്കണം. അതിനു മുമ്പ് ഇവിടെ വന്നിരിക്കുന്നവർക്കൊരു അവസരം കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം. അതൊക്കെ മോഡറേറ്ററിന്റെ ഇഷ്ടത്തിന് ഞാൻ വിടുന്നു. ഞാൻ നിങ്ങൾക്ക് എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ആൻസറുകൾ പറയാം. ദാറ്റ്സ് ഓൾ. ഓക്കെ ഓക്കെ, താങ്ക് യു അനിൽ സാറെ. നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളും കൂടി സാറിന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അദ്ദേഹം അവിടെ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരൊക്കെ ഈ താഴെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അതിൽ ഞാൻ ഒന്ന് രണ്ട് പേർക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് സോറി മെസ്സേജ് ഒന്ന് ഇൻബോക്സിൽ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കടന്നു വരാം, സംസാരിക്കാം. ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞതായിരിക്കുന്ന ചില അബദ്ധങ്ങൾ എന്ന് പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. നാക്കുപിഴ, അതെ, നാക്കുപിഴയോളജി ഉണ്ടല്ലോ, അത് ന്യായീകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് മുകളിലോട്ട് വരണം. തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ഇനി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വളരെ മാന്യമായ നിലയിൽ മറുപടി കൊടുക്കണം.
നമ്മള് ഈ ഒച്ച വെച്ച് എന്താ പറയാ വേണമെങ്കിൽ നിക്കട ഇറങ്ങിപ്പോടാന്നൊക്കെ പറയുന്ന വെച്ചാൽ അവിടുത്തെ ശൈലി ഒന്നും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, മറിച്ച് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരമുണ്ട്. സാറെ, ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന കുറച്ച് വാദങ്ങൾ, ഏതായാലും പഠിച്ചിട്ട് വിമർശിക്കുക എന്നുള്ള ഒരു പോളിസി അദ്ദേഹം തെറ്റിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും, ഈ പെന്തക്കോസുകാർ ക്രിസ്ത്യാനി അല്ലെന്ന്, അവർക്ക് അപ്പോസ്തോലിക പിന്തുടർച്ച ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ ക്രിസ്ത്യൻസ് ആയിട്ടല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാണുന്നതെന്നൊരു വാദം അദ്ദേഹം മുമ്പോട്ട് വെച്ചു. അപ്പൊ അതും നാക്കുപിഴയാണോ എന്ന് പിന്നീട് നമുക്കറിയെങ്കിലും സാർ ഇതിനെ കുറിച്ചൊരു അതായത് ഒരു പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയോടോ ഏതെങ്കിലും റിച്വൽസിനോടോ മറ്റൊരു ഗ്രൂപ്പ് വിയോജിക്കുന്നു എന്നതുകൊണ്ട് അത് അങ്ങനെ ആകണം എന്ന് വ്യാഖ്യാനിക്കുന്നത് ആണ് ശരിയെങ്കിൽ, ഇടമറുക് എന്ന് പറയുന്ന ആള്, ജോസഫ് ഇടമറുക് ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം വേറൊരു വലിയ മന്ത്രവാദി ഉണ്ട് ആ സ്ഥലത്തുനിന്ന്, ഷാജി ജോസഫ് ഇടമറുക് എന്ന് പറഞ്ഞു, ജ്യോതിഷൻ അങ്ങനെയും കൂടെ ഒരാളുണ്ട് ആ സ്ഥലത്ത് നിന്ന്, പാലായിലൊരു സ്ഥലം അത്, അതുകൊണ്ട് പറഞ്ഞു. അപ്പം ഇടമറുക എന്ന് കേൾക്കുമ്പോൾ ജോസഫ് ഇടമറുകിന്റെ പേരാണ് ഓർമ്മ വരുന്നത്, രണ്ടാമത് സൻ ഇടമറുകിന്റെ പേര്, പിന്നെ ഈ ഷായി ജോസഫിന്റെ ഒക്കെ പേര് വരുന്നത്. അപ്പൊ തങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല, എല്ലാ ഒരുതരം മയക്കാണ്. അപ്പോ മറ്റേ ആള് ജ്യോതിഷം വഴി, ഇത് നിരീശ്വരത്വം വഴി, കഴമ്പില്ലാത്ത നിരീശ്വരത്വം വഴി, ഇത്തരത്തിൽ ഈ പറഞ്ഞു കേട്ട രീതിയിൽ. അപ്പൊ ഏതായാലും ഈ ഇടമറുക സാറ് പറഞ്ഞ പലതിനെയും കണ്ണിച്ച ഒരാള് ബി പ്രേമാനന്ദാണ്. ബി പ്രേമാനന്ദ് അദ്ദേഹത്തിന്റെ പഴയകാല സഹപ്രവർത്തനാണല്ലോ. കേരള യുക്തിവാദി സംഘം എങ്ങനെ ഉണ്ടായത്, അതിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവല്ലോ ഇവിടെ, അതെങ്ങനെ ഉണ്ടായത്? IRA യോടും കലഹിച്ചുകൊണ്ട് വലിയ പ്രകടനമൊക്കെ രണ്ടു രൂപത്തിൽ നടന്നില്ലേ? പവനനെ വിമർശിച്ചില്ലേ? അപ്പോ പവനനെ സ്യൂഡോ റാഷണലിസ്റ്റ് ആയിട്ട് ഇടമറുക സാറ് വിളിച്ചില്ലേ? അതിന്റെ അർത്ഥം ഇവര് യുക്തിവാദികളല്ലെന്നാണോ? അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ തന്നെ മറുപടി കിടപ്പുണ്ട്. കാത്തലിക് സമൂഹത്തിൽ നിന്ന് പെന്തക്കോ സഭകളിലേക്ക് ആള് വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പെന്തക്കോ സഭകളിൽ നിന്ന് കുറെ പേര് അങ്ങോട്ടും പോയിട്ടുണ്ട് പിന്നീട്, അതിന് പലവിധ കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പോസ്തോലിക് പിന്തുടർച്ചയില്ല എന്നുള്ള വാദം ഇദ്ദേഹത്തിനെ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം, അത് മറ്റൊരു കൂട്ടർ പറയുന്നു എന്നാണെങ്കിൽ ശരിയാണ്, ഞങ്ങൾക്ക് അതില്ലെന്ന് പറയുമ്പോൾ തന്നെ യേശു ജീവിച്ചിരുന്നില്ലെന്നും 12 ഈശന്മാര് ഇല്ലായിരുന്നെന്നും ഒരു മത്സ്യദേവന്റെ പേരാ ക്രിസ്തു എന്നൊക്കെ സ്ഥാപിച്ച ഒരു ചരിത്രം കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നറിയില്ല ഈ പിന്തുടർച്ച. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങനല്ല, കാത്തലിക്സോ മറ്റാരെങ്കിലുമോ പെന്തക്കോസ്തുകളെ കുറിച്ച് അങ്ങനെ പറയുമെങ്കിൽ അതിനും ഒരു മറുപടി പറയാം. അതൊക്കെ പണ്ടേ സ്ഥാപിക്കപ്പെട്ടുള്ള കാര്യങ്ങളും അന്തർദേശ തലങ്ങളിൽ ഡയലോഗുകൾ നടക്കുന്നതുമായ കാര്യമാണ്, അത് വേറൊന്നുമല്ല. ഞങ്ങളുടെ തന്നെ യൂട്യൂബിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കിടപ്പുണ്ട്, പഴയ പ്രസംഗം കേട്ടാൽ മതി. അപ്പോസ്തോലിക് സസ്സഷൻ എന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്തോലിൽ വിവരിക്കുന്ന വസ്തുതയാണെങ്കിൽ അത് കൃത്യമുണ്ട്, അത് കൃത്യമായിട്ടുണ്ട്. അപ്പോസ്തോലിക് സസ്സഷൻ ഒരു പൈപ്പ് ലൈനിൽ കൂടെ വെള്ളം വരുന്ന പോലെ കൃത്യതയാർന്ന ഒരു ഒഴുക്കിനാൽ കിട്ടുന്ന ഒന്നാണെന്ന് പെന്തക്കോസ്തുകൾ വിശ്വസിക്കുന്നില്ല, ബ്രദർകാരും വിശ്വസിക്കുന്നില്ല. അതിനെ അത്തരം വിഷയങ്ങളോട് കലകിച്ചാണ് ബ്രദറൻ സഭ ഉണ്ടാകുന്നതന്നെ. ബ്രദറൻ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു അതിലെ ഒരാള് എത്ര പ്രമുഖനായാലും ബ്രദർ എന്നെ വിളിക്കൂ, പാസ്റ്റർ ഇല്ല അവിടെ, അതുകൂടെ മനസ്സിലാക്കണം. അനുകുളത്തോട്ട് ഒരു പാസ്റ്ററാണ്, എന്നാൽ നമ്മുടെ കൂടെയുള്ള ചില സുഹൃത്തുക്കൾ പാസ്റ്റർ അല്ല, അവരത് അങ്ങനെയല്ല പറയുന്നത്. അപ്പൊ അതിന് കാരണങ്ങളുണ്ട്, ചുമ്മാതെയല്ല. എന്ന് പറഞ്ഞ പോലെ ഒരു സമൂഹത്തിനുള്ളിൽ നിന്നുണ്ടായ നവീകരണ ബോധമാണ് പെന്തക്കോസ്തൽ. അപ്പൊ ആ സമൂഹത്തിനകത്തു നിന്നുണ്ടായതാണല്ല, പുറത്തുനിന്ന് വന്ന് വെൽഡ് ചെയ്ത് ചേർത്തല്ല, പുറത്തുനിന്ന് വന്നു, മനസ്സിലായിക്കണം. അതിനകത്തു നിന്ന്, ആഗോളസഭയ്ക്കകത്തു നിന്നുണ്ടായ റിവൈവലാണിത്. അപ്പോ അതിന് വേറെ ഇവർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഇപ്പോ CPM യഥാർത്ഥ വിപ്ലവ പാർട്ടിയല്ല, ആരാ പറയുന്നത്? നക്സൽ പാർട്ടികൾ പറയാണ്. അപ്പൊ നക്സൽ പാർട്ടികൾ യഥാർത്ഥ ഇതല്ല, അത് തീവ്ര ഇടതുപക്ഷമാണ്. ആര് പറയുന്നു? CPM പറയുന്നു. അപ്പൊ എന്നതുപോലെ, പക്ഷെ ഇവ രണ്ടും അതിനകത്തുനിന്ന് ഉണ്ടായതാണ്, അതിനകത്തുനിന്ന് രൂപപ്പെട്ട കാര്യങ്ങളാണ്. ചാരു മഞ്ജുദാറും കനുസന്യാലും ഒക്കെ പശ്ചിമബംഗാളിലെ പ്രത്യേക സാഹിത്യത്തിൽ നടത്തിയ വിപ്ലവം, അതിന്റെ ഫലമായിട്ടുണ്ടായ ഒത്തിരി അവാന്തര വിഭാഗങ്ങൾ പിന്നീട്, അത് കണ്ടിട്ട് ഇവർ പറയും ആ ലൈൻ ശരിയല്ല, ആ മറ്റേതാണ് ശരി. ഇതുപോലെ ചില സ്കൂളുകൾ തമ്മിലുള്ള തർക്കമല്ലാതെ ക്രൈസ്തവ സഭയ്ക്കിടയിൽ വേറെ തർക്കം ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ യഥാർത്ഥ ക്രിസ്ത്യൻസ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പൊതു വിഷയങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന പരാമർശങ്ങളുടെ പേരിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നക്കാരാ? കത്തോലിക്ക സഹോദരങ്ങളല്ലേ, ഇഷ്ടം പോലെ വൻതോതിൽ ഇവിടെ ഇപ്പൊ എത്ര പേര് കൊണ്ടുവരണം? അതിലെ പ്രമുഖരല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്? അതിലെ പുരോഹിതന്മാരല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പൊ ഞങ്ങൾക്ക് മുമ്പേ പറഞ്ഞില്ല, ഇന്നലെ ആരോ മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് തരാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. പരസ്പരം കത്തോലിക്കരെ ഞങ്ങൾ അംഗീകരിച്ചില്ലെന്നോ
ഞങ്ങൾ അവരെ അംഗീകരിച്ചില്ലെന്നുള്ള പ്രശ്നമല്ല. രണ്ടാമത് ഞങ്ങൾക്ക് അപ്പോസ്തോലിക് ഇതുണ്ടെന്നുള്ളത് ഞങ്ങളുടെ സമൂഹത്തെ കൺവിൻസ് ചെയ്യിച്ചാൽ മതി, അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അതിനും ഞങ്ങളുടെ പക്കൽ ടെക്സ്റ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ജർമ്മനി തുടങ്ങിയെന്നു അവിടെ തുടങ്ങിയെന്നു ഉള്ള ആധികാരികതയില്ലാത്ത അറിവുകളല്ല, വ്യക്തതയാർന്ന അറിവുകളുടെയും ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റാൻലിഡമർഗിന് പറഞ്ഞാൽ മനസ്സിലാകാത്തതിൻ്റെ കാരണം ഈ തിയോളജി എന്തെന്നും അതിൻ്റെ ഫിലോസഫി എന്തെന്നും അതിൻ്റെ നാൾവഴികൾ എന്തെന്നും അദ്ദേഹത്തിന് അറിയാൻ സാധ്യത കുറവാണ്. കാരണം പോപ്പിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണല്ലോ അദ്ദേഹം, അതുകൊണ്ടാണ്. നമുക്ക് ആക്ച്വലി ഒരു വേറൊരു വിഷയം കൂടി ഇപ്പം വ്യക്തമായിരിക്കുകയാണ്. നമ്മുടെ അഷറിന്റെ ഡി പി ഒന്ന് നോക്കിയാ മതി. അത് നമ്മുടെ ആസ്ക് എനി ഡിഫറൻസ് .com എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ആ സൈറ്റിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ അഷർ ഇവിടെ ഡി പി ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഇന്നലെ നമ്മുടെ സണലടമർക്ക് സാറ് അദ്ദേഹം അവിടെ ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചതായിരിക്കുന്ന ഒരു സാധനമാണ്. കാര്യം ആ അദ്ദേഹത്തിന്റെ ആ നാക്കുപിഴ വരാൻ കാരണം ഇവിടെ അതേണ്ട ഒരു സായിപ്പിന് വന്ന നാക്കുപിഴയാണ്. അത് ഈ സൈറ്റിന്റെ അകത്ത് പറയുന്നുണ്ട്, ബ്രദറൻ സഭാവിശ്വാസികള് അവർക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ആണെന്നും അതുപോലെ തന്നെ പെന്തക്കോസ്റ്റുകാര് NIV ആണ് ഉപയോഗിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സോഴ്സ് ഇപ്പൊ നമുക്ക് മനസ്സിലായിരിക്കുകയാണ്, എവിടുന്നൊക്കെയാണ് ഇത്രയും അറിവുള്ള ആളുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ടഫ് മത്സരമാണ് ഇനി ഇപ്പൊ നടക്കാൻ പോകുന്നത്. കാര്യം നമ്മൾ പൊതുവേ നമ്മുടെ രവി സാറിനെ കുറിച്ചുള്ള ബന്ധത്തിന് ചിലരൊക്കെ അദ്ദേഹത്തെ ഈ ഗൂഗിൾ കോപ്പി ചെയ്യുന്നു എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അത് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ ചെറുതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ എല്ലാ പഠനങ്ങളും അറിവുകളെല്ലാം തന്നെ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു പാണ്ഡിത്യം. എന്നാൽ ഇപ്പൊ അദ്ദേഹത്തെ മത്സരിക്കുവാൻ വേണ്ടി എനിക്ക് തോന്നുന്നു നിരീശ്വരവാദി മതങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ബി ടീം സണലടമാർക്കിനെ ഇറക്കിയതായിട്ട് ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇതും അതുപോലെ ഗൂഗിളിൽ കണ്ട കാര്യം ഒരു പഠനവും നടത്താതെ ഒരു ഒരു വിഷയത്തെ കുറിച്ച് റിസർച്ച് നടത്താതെ അവതരിപ്പിക്കുന്നതായ ഒരു കാര്യം. ഓക്കെ, ഞാന് ആശിഷിലേക്ക് പോവുകയാണ്. അഷറും ആശിഷ് ഉണ്ടല്ലോ. ഓക്കെ, ഒരു കാര്യം ഇവിടെ ആശറേ വരാം. അതിപ്പോ പറയാം, അതിനകത്തൊരു ഒരു വസ്തുത പറയാം. ഇപ്പൊ ഞാന് വേദങ്ങൾ ഞാൻ ഉദ്ധരിച്ചൊരു കാര്യം പറയാം. സ്വാഭാവികമായിട്ട് എന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോവും, എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ തെറ്റ് വരും. കാരണം ഞാൻ സംസ്കൃത ഭാഷയിൽ പണ്ഡിതനല്ല, എനിക്ക് വായിക്കാനും അത്യാവശ്യം അറിയാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ സംസ്കൃതം, ആ അറിവും പിന്നെ ഞാൻ കുറെ ആർജിതമായ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വായിച്ചൊക്കെ മനസ്സിലാക്കാം, വായിച്ചു മനസ്സിലാക്കാം. പക്ഷെ എന്റെ ആ അറിവ് പോരാ എനിക്കൊരു സംസ്കൃത പണ്ഡിതനോട് സംസാരിക്കാൻ. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി എനിക്ക് കേട്ടിരിക്കാനേ പറ്റൂ. അപ്പൊ അവിടെ കുഴപ്പമില്ല, എന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റിയാലോ കാലക്കണക്ക് തെറ്റിയാലോ അല്ലെങ്കിൽ മറ്റൊരു കാര്യം തെറ്റിയാലോ പ്രശ്നമില്ല, എന്റെ മേഖല അതല്ല. പക്ഷെങ്കിൽ ഞാൻ അത് തറപ്പിച്ച് സംസാരിക്കുക, തറപ്പിച്ച് പറയേണ്ടി വരുമ്പോ തിരുത്തുകയും കൂടെ ചെയ്യുക ചോദിക്കുന്നവനോട്. അവിടെയാണ് അബദ്ധം. നിരീശ്വരന്മാർക്ക് പറ്റുന്ന ഒരബദ്ധം ദണ്ട് അവിടെ കിടക്കുകയാണ്. അതായത് ഇവര് ഈ ഒരു വിമർശനം നടത്തുമ്പോ, അല്ലെങ്കിൽ അവര് കാലടച്ചങ്ങ് വിമർശിച്ചോട്ടെ, ദൈവം ഒരബദ്ധമാണ്, ആദാമിനെ സൃഷ്ടിച്ചോ, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കാര്യമുള്ളൂ. ബൈബിള് കഥ പുസ്തകമാണ്, അതൊക്കെ പിന്നെ കുറെ ഇവർക്ക് മൊത്തത്തിൽ ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന വിമർശനങ്ങളാണ്. അങ്ങനെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ രോഗശാന്തി നടത്തുന്നു, ഇവർക്ക് വെളിവില്ല, അറിയില്ല, വിവരമില്ല എന്ന് പറഞ്ഞോട്ട് സംസാരിക്കാം. ഇത് പോപ്പിനെ കുറിച്ച് അറിയാതെ പറയാ, പോപ്പിന് ഇംഗ്ലീഷ് അറിയില്ല, എത്രക്കെ കട്ടം കഴിഞ്ഞാൽ ഒരാൾ പോപ്പാകുന്നറിയില്ല, എത്ര ടെസ്റ്റുകളുണ്ട് ഇദ്ദേഹം ഇതാകാനെന്നുള്ള കാര്യങ്ങൾ അറിയില്ല, അതിന്റെ മെത്തഡോളജി അറിയില്ല, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ലൈബ്രറിയുടെ വലിപ്പത്തെ കുറിച്ച് അറിയില്ല, അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളുടെ എണ്ണത്തെ കുറിച്ച് അറിയില്ല. അപ്പോ പിന്നെ ഇതൊന്നും ഈ പോപ്പ് വെക്കാറില്ല. പോപ്പ് പറയോ, ഞാൻ ഓസോളി പോയി, ഞാൻ പെൻഗിൻ ബുക്ക് കഴിഞ്ഞെടുക്കേണ്ടി എന്നിറക്കി, ഇപ്പൊ ഉടനെ വരുന്നത് ഇതൊന്നും പോപ്പ് പറയല, മനസ്സിലാക്കിക്കണം. അപ്പോ കാരണം അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് ആ ലോകത്തെ ലോകമെന്ന് അറിയാതെ കയറി അടിക്കുകയാണ്. അതിലും നല്ല, നിങ്ങൾ കുരിശുത്വത്തെ പറ്റി പറഞ്ഞ് വിമർശിക്കുക, അതല്ലെങ്കിൽ പുരോഹിതന്മാരുടെ തെറ്റായ ജീവിതശൈലിയെ കുറിച്ചോ ക്രൈസ്തവ സഭ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ ശാസ്ത്രജ്ഞനെ കൊന്ന കാര്യമൊക്കെ ഉണ്ട്, ഇത് പറയി, അതാണ് വേണ്ടത്. അതിനു പകരം അറിയാത്ത കാര്യം പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരം സൈറ്റുകളെ പോയി ഡിപ്പെൻഡ് ചെയ്യുക. ഇത് തന്നെയാണ് രവിചന്ദ്രനെ സംഭവിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഗുരുജിയോയ്ക്ക് ശരിക്കറിയാവുന്ന കാര്യമാണ്, രവിചന്ദ്രൻ ഒരിക്കൽ ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹം നമ്മുടെ തന്നെ കൂടെയുള്ള രവി സക്കറിയായുടെ കൃതികൾ എടുത്തിട്ട് രവി സക്കറിയ വിശ്വാസിയാന്ന് പോലും അറിയുന്നില്ലെന്ന് ഓർത്തോണം, അതിലെ മെത്തഡോളജികൾ അതേ രൂപത്തിൽ സംസാരിച്ചിട്ട് ആ മെത്തഡോളജി വെച്ചിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ജെറി ബ്രദർ പറഞ്ഞത് രവിചന്ദ്രനാണോ രവി സക്കറിയാണോ എന്ന് ചോദിച്ച കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ഇവരുടെ എല്ലാം പ്രശ്നം ഇവർ ചെന്നിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആധികാരിക കൃതികൾ പഠിക്കാതെ വിമർശനത്തിന് നേരെ ഇങ്ങിറങ്ങുകയാണ്.
ഊഹങ്ങൾ വെച്ച് തട്ടുകയാണ്. നോക്കണം, ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന് പറയുകയാണ്. എന്റെ സ്നേഹിതൻ അൽകുമാർ സാർ താഴെ ഇരിപ്പുണ്ട്, യുക്തിവാദി. അദ്ദേഹത്തിന് മുകളിലോട്ട് കയറി വരാം, അദ്ദേഹത്തെ കൊണ്ടൊന്നും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ കൂടി എന്തോ യുക്തിവാദി സംഘത്തിന്റെ സെക്രട്ടറി മറ്റോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല സുഹൃത്താണ് അദ്ദേഹം നമ്മുടെ. അവിടത്തെ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കൂടി പരിചിതനായ നമ്മുടെ മനുജ മൈത്രിയുടെ പിതാവ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനവും ഞാനും ഒക്കെ ചേർന്ന് കഴിഞ്ഞിടയ്ക്ക് ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ഒരു പ്രോഗ്രാം വെച്ചു കോട്ടയത്ത്. കോട്ടയത്ത് വെച്ച ആ പ്രോഗ്രാം ഇതായിരുന്നു, ബൈബിളിനെ ഞങ്ങൾ വിമർശിക്കും, വരാമോ. അവരുടെ യൂട്യൂബിന് വേണ്ടിയാണ്, അവരുടെ യൂട്യൂബിന് വേണ്ടി അവരുടെ ക്യാമറമാനെ വരുത്തി ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്യാമറമാനെ വരുത്തുമ്പോൾ ഞാൻ പറഞ്ഞു, സാറേ വിഷമിക്കണ്ട, എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്, എൻ്റെ മോൻ വന്നെടുത്തോളൂ, ലാഗ് ചെയ്യാത്ത ക്യാമറയാണ്, ഇല്ല കുഴപ്പമില്ല, ഇത് ഇഞ്ഞു പോരെ, ഇഞ്ഞു വരുന്നു. അപ്പൊ അതേ നല്ല മാന്യനാണ് കേട്ടോ. അതങ്ങനെ കോട്ടയത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ ആ കോവിഡിന്റെ പരമകാഷ്ടയിലാണ്. ആ സമയത്ത് ഒരു വലുതും ബുദ്ധിമുട്ടി ഹോട്ടലിൽ ചെന്നു, കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ ഇവരെല്ലാം ഉണ്ട്, ഇവരെ ആരെയും പേരുണ്ട്. അപ്പോഴാ നമ്മുടെ ബഹുമാനായ ജോസ് കണ്ടത്തിൽ സാറുണ്ട്. അപ്പൊ ഈ ജോസ് കണ്ടത്തിൽ സാറാണ് ബൈബിളിനെയും കത്തോലിക്ക സഭ ഏറെ വിമർശിക്കുന്ന ഒരാളാണല്ലോ, ഒത്തിരി പ്രസംഗങ്ങളൊക്കെ എസ് എൻ എസിൽ കിടപ്പുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഈ പാപ്പിറസും മറ്റു കുറെ അനുബന്ധ സാധനങ്ങളും ഒറിജിനലും കൊണ്ട് അവിടെ ചെന്ന് ഇതെല്ലാം കൊണ്ടു ചെന്നു ചെന്ന് സംസാരം കഴിഞ്ഞപ്പോൾ ശേഷം ഈ വീഡിയോ അവർക്ക് ഇടാൻ പറ്റുന്നില്ല, മനസ്സിലായിക്കോണം. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല, ഇന്നു വരെ അവരുടെ ഇതിൽ കിടപ്പില്ല, ഇനി ഒന്നുകൂടെ നടത്താമെന്ന് പറഞ്ഞ് പോരേണ്ടി വന്നു. കാരണം കന്യാസ്ത്രീയെ ഉപദ്രവിച്ച കഥയോ മറ്റു കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ ഓക്കെ, അതൊക്കെ ചരിത്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ വിഷയമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം പറയാം. ഒരച്ഛനെ അറസ്റ്റ് ചെയ്ത കാര്യം മുഹമ്മദ് ഈസ ഇന്ന് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അച്ഛനെയല്ലേ അറസ്റ്റ് ചെയ്ത്, അച്ഛൻ മൈലിനെ കൊന്നു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, ഒരു തഹസീൽദാർ, അദ്ദേഹം മുസ്ലിം പേരുകാരനാണ്, മോളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് വന്നിരിക്കുകയാണ്. ഞാൻ ഉടനെ ഇതെടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്താൽ അത് സംവാദമാകും, അതൊക്കെ മാന്യമാണോ? അത് ഇങ്ങനെ കാണിക്കുന്നമാർ യുക്തിവാദിയിലും ഉണ്ട്, നിരീശ്വരന്മാരിലും ഉണ്ട്, വിശ്വാസിയിലും ഉണ്ട്, അവിശ്വാസിയിലും ഒക്കെ ഉണ്ട്. ഇത്തരം ഞരമ്പ് രോഗികളെ വേറെ ട്രീറ്റ്മെന്റിന് വിടണം, അതിനെ മതപരമായിട്ടോ ഒന്നുമല്ല വ്യാഖ്യാനിക്കേണ്ടത്. ഈ ജോസ് കണ്ടത്തിൽ സാർ ഇങ്ങനെ കുറെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനതിന് സഹിഷ്ണതയോടെ കേട്ടിരുന്നു, എന്നെ പറഞ്ഞ വിഷയത്തിൽ തന്നെ നിന്നു, അത് ഇട്ടില്ല. ഇടാത്തതിന്റെ കാര്യം, ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ വിമർശകരുടെ കൃതിയാണ്, നമ്മുടെ കൃതി വായിക്കണമെന്നല്ല. ഇതിനകത്ത് ചരിത്രത്തെ ശരിയായ വിധത്തിൽ കണ്ടെഴുതിയ സംഭവങ്ങളുണ്ട്. ഇവരെത്ര നിരാകരിച്ചാലും ലോകത്ത് ഒരു ഇംഗ്ലീഷ് ഭാഷ എൻറിച്ച് ചെയ്യപ്പെടുന്നതിൽ ബൈബിള് കൊടുത്ത സംഭാവനയുണ്ടല്ലോ. കാരണം ഏറ്റവും അധികം ആളുകൾ വായിച്ച കൃതിയാണല്ലോ. അതുകൊണ്ടല്ലേ യൂണിവേഴ്സിറ്റികളിൽ ബുക്ക് ഓഫ് ജോബും സോങ് ഓഫ് സോളമനും ഒക്കെ പഠിക്കണമല്ലോ, ഒരു സാഹിത്യ കൃതിയായിട്ട് തങ്ങിയിരിക്കണമല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൃതിയുടെ രീതിശാസ്ത്രങ്ങൾ മനസ്സിലാക്കാതെ ഞാനിപ്പോ തീർത്ത് കളയെന്ന് പറഞ്ഞു വന്നാൽ ഇത്തരം അബദ്ധങ്ങൾ പറ്റും. അതുകൊണ്ട് ഈ സൈറ്റുകളിൽ സന്ദർശിക്കുമ്പോൾ ദയവായിട്ട് ആധികാരികതയുള്ളൊരു സൈറ്റ് എങ്കിലും നോക്ക്. നിങ്ങളുടെ യുക്തിവാദികളായ നിരീശ്വരന്മാരായിട്ടുള്ള ഇന്റർനാഷണൽ ഫിഗേഴ്സ് എഴുതിയ വിമർശനം വായിച്ചാൽ മതി, ഇതിലും കുറെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തറപ്പിച്ചു പറയരുത് ജർമ്മനി ബ്രദറൻ സഭ തുടങ്ങി, അവർക്ക് ന്യൂ ടെസ്റ്റമെന്റ് മാത്രമേ ഉള്ളൂ, ഇപ്പുറത്ത് എൻ ഐ വി ആണ് ബന്ധക്കോസുകാരന്റെ ആധികാര കൃതിയെങ്കിൽ ഞാൻ ബന്ധക്കോസുകാരനല്ല. കാരണം NIV ഇവിടെ ഇരിപ്പുണ്ട്, ഞാനിത് വായിക്കാറേ ഇല്ല. NIV അല്ല ഞാൻ നോക്കുന്നത്. കാരണം NIV എന്നൊരു കേസ് ഇവിടെ ഇല്ല. 56 രൂപപ്പെട്ട 1956 എഴുതിയ NIV ആണ് ബന്ധക്കോസുകാരൻ അംഗീകരിക്കുന്നു പറഞ്ഞാൽ എന്തോ ഒരു അബദ്ധമാണിത്. മാത്രമല്ല നിങ്ങൾ ഒരു അഞ്ചാറ് ബന്ധുക്കോസുകാരെ കണ്ടിട്ട് NIV എന്താന്ന് ചോദിച്ചു നോക്കാൻ അറിയത്തില്ല, മനസ്സിലാക്കിക്കോണം. അവർക്ക് അറിയത്തില്ല NIV, അവർക്ക് ബൈബിളെ അറിയത്തുള്ളൂ. ബ്രദറുകാരോട് ചോട്ട് ചോദിക്കുക, നിങ്ങൾ NIV ആണോന്ന് ചോദിച്ചാൽ അവരോട് ഞങ്ങൾ ബൈബിളാ ഉപയോഗിക്കുന്നത് പറയത്തുള്ളൂ. NIV ഒരു വേർഷന്റെ പേരാണ്. ഇത് പറയുന്നതിന്റെ ഇത്രയും ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യാൻ കാരണം, ഒരു നാക്കുപിഴ എടുത്ത് പറയില്ല, തണലിട പറയുന്ന സ്ഥലം നാക്കുപിഴ ഇല്ല. അദ്ദേഹം പാണ്ഡിത്യത്തിന്റെ തികവിൽ നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കോസഭ ഇപ്പൊ തീർക്കുന്നു പറഞ്ഞു വന്ന ആളാണ്. അദ്ദേഹം സ്ഥാപിച്ചു പറയുമ്പോൾ നിങ്ങൾ ദയവായിട്ട് ഞങ്ങളുടെ സുഹൃത്ത് ആശയം ഇട്ടിട്ടുള്ള ഈ DP ഒന്ന് നോക്കുക, എവിടെയാണ് ഇദ്ദേഹത്തിന്റെ സ്രോതസ്, ഏത് സോഴ്സിൽ നിന്നാണ് ഇദ്ദേഹം എടുത്ത് പറയുന്നത്? അത് കണ്ടോളൂ. സായിപ്പ് തെറ്റിച്ചു, അത് ഏറ്റെടുത്ത് ഇദ്ദേഹം പാടി, അല്ലാതെ എന്താ അതിലുള്ളത്? ആശയർ പറഞ്ഞോളൂ. ബാക്കി ഓക്കെ, കേക്കാവോ പറയുന്നത്? യാ, ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റനും കൂടെ നമുക്ക്, അതാ നമ്മൾ ഇന്നത്തെ ചർച്ച കൂടുതൽ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി പേര് ഈവൻ ക്രിസ്ത്യൻ സൈഡിൽ നിന്നുള്ളവരെ നമ്മൾ മുകളിലോട്ട് കയറ്റാതെ, ഈവൻ നമ്മുടെ കൂടുതലും നമ്മൾ സണലടമാർക്കിന്റെ ഫാൻസ് തീർച്ചയായിട്ടും മുമ്പോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ഈ പറയുന്ന ബ്രദർ ആൻഡ് പെന്തക്കോസ്റ്റിനെ കുറിച്ചുള്ള അറിവ്, അതുപോലുള്ള വലിയ വലിയ അറിവിനെ അവരെങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അനിൽ സാർ പിന്നെ ചർച്ചയ്ക്ക് പിന്നെ വരുമ്പോൾ പറയാൻ വേണ്ടി ഒരു ചോദ്യം കൂടി ഞാൻ ഇടുകയാണ്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ സ്ത്രീകൾ തലയിൽ തുണിയിട്ട് വരണമെന്ന് പഴയ നിയമത്തിൽ പറയുന്നുവെന്ന്. അതൊന്ന് സാർ ബൈബിൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു വാക്യം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സാറ് പിന്നീട്, ഞാൻ സമയം തരികയാണ്, കാരണം സാറിന് തപ്പാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. അതല്ല, ഇനിയും സണലടമർക്കിന്റെ ഫാൻസ് ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവർ ആ വാക്യം തപ്പിപ്പിടിച്ചാലും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മള്
ആഷർ, നമ്മളിവിടെ ഒരു 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 പോയിന്റിലേക്ക് പോവുകയാണ്. അതെന്താ വെച്ചാൽ ഈ ഈ സയന്റിഫിക് ടെമ്പർ 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 എന്ന് പറഞ്ഞ ടെമ്പർ എന്ന് പറഞ്ഞോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കും. അത് പെന്തക്കോസ് വിശ്വാസികൾക്ക് സയന്റിഫിക് ടെമ്പർ ഇല്ലെന്നും ഈ ഇവർക്കാണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സയന്റിഫിക്കും ടെമ്പറും ഒന്നിച്ച് ചേർത്ത് വായിക്കണോ അതോ ഈ വിശ്വാസികളെ കാണുമ്പോൾ ഉണ്ടാവുന്ന ടെമ്പർ എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇവർ ഉദ്ദേശിക്കുന്നത്? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ, ഐ ലവ് യുവർ വിറ്റ്. ഞങ്ങളുടെ ഈ ഹ്യൂമർ സെൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി തീർച്ചയായിട്ടും ഒരു ടെമ്പർ ടെമ്പറിന്റെ പുറത്താണ് ഇത്. സി, സയന്റിഫിക് ടെമ്പർ ഇവരെ കൊള്ളതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് ഞാനിപ്പം ഡി പിയിൽ ഇട്ടേക്കുന്നത്. സത്താർബായി പറഞ്ഞ് പോയി പൊളിക്കുമെന്നൊക്കെ പറഞ്ഞു, നമ്മുടെ കർത്താവ് പറഞ്ഞ യുക്തി ഒന്ന് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ കർത്താവ് ഒരിക്കൽ പറഞ്ഞ് ഒരു ഒരു രാജാവ് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ആദ്യം ഒന്ന് അളക്കും, അളന്നിട്ട് നോക്കും എന്നെ കൊണ്ട് പറ്റുമോ, ഞങ്ങളെ കൊണ്ട് പറ്റുമോ, എന്നിട്ട് മാത്രമേ അവിടെയാണ് നമ്മൾ യുക്തി പ്രയോഗിക്കുന്നത്. അതാണ് സയന്റിഫിക് ടെമ്പർ. യു ഡു യു ഡു എ മാത്തമാറ്റിക്സ് ബിഹൈൻഡ് ഇറ്റ്, ഇസ് ദിസ് പോസിബിൾ, ആൻഡ് ദെൻ യു ഡു ഇറ്റ്. ഈ കോമൺ സെൻസ്, സയന്റിഫിക് ടെമ്പറിലേക്ക് വരാം, അതിന് മുമ്പ് കോമൺ സെൻസ് ഇല്ലാത്ത ഒരു കൾട്ട് ഗ്രൂപ്പാണ് കേരളത്തിലെ നിരീശ്വര മതം. യുക്തിവാദികൾ ഇവരെ വിളിക്കരുത്, കാരണം റാഷണലിസത്തിന്റെ ഡെഫിനിഷൻ സ്റ്റാൻഫോർഡ് എൻസൈക്ലോപ്പീഡിയ, സ്റ്റാൻഫോർഡ് എൻസൈക്ലോപ്പീഡിയ ഫിലോസഫിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇന്ന് റിസോഴ്സസ് കിട്ടും, വായിക്കാം. ഇവർ റാഷണലിസ്റ്റുകൾ അല്ല, നിരീശ്വര മതക്കാർ. നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്നാൽ സ്വാമി നിത്യാനന്ദ, അല്ലെങ്കിൽ ഇവിടെ സാക്കീർ നായിക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞ് ആ വിവാഹത്തിലൊക്കെ എങ്ങനെയാണോ അവർ ഡിബേറ്റിന് വരാതെ ഇക്കോ ചേമ്പേഴ്സിൽ ഇരുന്ന് വിവരക്കേടുകൾ വിളമ്പുന്നത്. സ്വാമി നിത്യാനന്ദയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിന്റെ പാസ്റ്റും. പക്ഷെ അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു കൾട്ട് ഫോളോയിങ് ഉള്ള ആൾക്കാരാണ് ഇവർ. സയന്റിഫിക് ടെമ്പർ എന്താണ്? സയന്റിഫിക് ടെമ്പർ സയൻസ് എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ഇന്ത്യ കേൾക്കുന്ന, മോഡേൺ സയൻസ് എന്ന വാക്ക് തന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ മിഷണറീസ് ത്രൂ വഴിയാണ്. സയന്റിഫിക് മെത്തേഡിന് അടിസ്ഥാനം ഇടുന്നത് ക്രിസ്ത്യൻസ് ആണ്. അതായത് ഈ റോജർ കോളിൻസിന്റെ ഒക്കെ വർക്ക് വായിച്ചാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ് എല്ലാം അഗ്രി ചെയ്യുന്നതാണ്. ക്രിസ്ത്യൻ മാർഗരറ്റ് ഓസ്ലറും അവരൊക്കെ അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഈ ക്രിസ്ത്യൻ ഐഡിയ ഓഫ് ഫോൾ എന്നാണ് സയന്റിഫിക് മെത്തേഡും സയന്റിഫിക് ടെമ്പറും ഉളവായി വരുന്നത്. ആ സയന്റിഫിക് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വില്യം വാൻഡ് ഇവിടെ നമ്മൾ ഇദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നല്ലോ, സനൽ എഡമർഗിനെ പറ്റി. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹവും എഴുതിയത് സ്യൂഡോ സയന്റിഫിക് ഗാർബേജ് ആണ്. അതായത് അക്കാഡമിക് ലെവലിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗാർബേജ് ആണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ നിരീശ്വരവാദിയായിരിക്കുന്ന ചരിത്രകാരൻ ബാർട്ട് എർമാൻ, അദ്ദേഹത്തിന്റെ ഭാഷയാണ്, ഞാനല്ല പറയുന്ന, ബാർട്ട് എർമാൻ പറയുന്നത് യേശുക്രിസ്തു ഹിസ്റ്റോറിക്കലി ഗോസ്പൽസിൽ കാണുന്ന യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്നൊരു വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ പുറം ലോകത്തിന് മുമ്പിൽ നിങ്ങൾ മണ്ടന്മാരായിരിക്കും. യു ലുക്ക് ആസ് ഫൂൾസ് ടു ദി ഔട്ട്സൈഡ് വേൾഡ്. ദാറ്റ്സ് വാട്ട് ബാർട്ട് എർമാൻ സേസ്. ഇന്ന് ലോകത്തിൽ അക്കാഡമിക് ഫാക്കൾട്ടി, ഞാൻ എപ്പോഴും ക്ലബ് ഹൗസിൽ സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, ചരിത്രത്തിലോ ക്ലാസിക്സിലോ ഏൻഷ്യന്റ് ഹിസ്റ്ററിലോ റെലവെന്റ് ഡിസിപ്ലിനിൽ ഒരൊറ്റ ചരിത്രകാരൻ, ഈ ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്ന ഒരൊറ്റ ചരിത്രകാരൻ, ഇദ്ദേഹം ഇടമറുകും തന്റെ മകനായ സൺ ഇടമറുകും പറയുന്ന വ്യൂസും രവിചന്ദ്രനൊക്കെ പറയുന്ന വ്യൂസ് അംഗീകരിക്കുന്ന ഒരൊറ്റ ചരിത്രകാരൻ, നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, ഏത് ഫേത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊള്ളട്ടെ, ഒറ്റ ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന നിർത്തിക്കോളാം. കാരണം അങ്ങനത്തെ ഒരു ഈ റെലവന്റ് ഫീൽഡിൽ കേട്ടോ ഫാക്കൽറ്റി പൊസിഷൻ വഹിക്കുന്ന ആരുമില്ല. അപ്പൊ അതാണ് സയന്റിഫിക് ടെമ്പർ ഇല്ലാതെ ഇവർ സംസാരിക്കുന്നത്. സയന്റിഫിക് മെത്തേഡിനോട് ചേരാത്ത സ്യൂഡോ സയന്റിഫിക് തിയറീസും സ്യൂഡോ സയൻസും. ഇവൻ അത് മാത്രമല്ല, സയൻസിനെതിരെ നമ്മൾ എത്രയോ തവണ നമ്മുടെ ഗ്രേസൽസിൽ ചർച്ച വെച്ച് പറഞ്ഞു, അല്ല ഞാൻ ആക്ച്വലി ഗലീലിയോ ഗോസ് ടു ജയിൽ ആൻഡ് അതർ മിത്സ് അബൌട്ട് സയൻസ് ആൻഡ് റിലീജിയൻ, ഹാർവേർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നില്ല, പലതവണ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസും ആ ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എല്ലാ ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസും അഗ്രി ചെയ്യുന്ന കാര്യമാണ് ക്രിസ്ത്യാനിറ്റിയാണ്, യുനോ ക്രിസ്ത്യാനിറ്റിയാണ് സയൻസ് നൽകിയതെന്നും ബ്രൂണോയുടെ കാര്യത്തിലും ഗലീലിയോയുടെ കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികൾ രേഖ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്ന എവിടെ വെച്ചാണ്, നമ്മൾ എന്ത് കോട്ട് ചെയ്തിട്ടാ പറയുന്ന, ഹാർവേർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, അതുപോലെ തന്നെ യുനോ ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ജീസസിനെ പറ്റി പറയുവാണെങ്കിൽ ദ ജേർണൽ ഓഫ് ഹിസ്റ്റോറിക്കൽ ജീസസ്, അല്ലെങ്കിൽ ന്യൂ ടെസ്റ്റിമെന്റ് സ്റ്റഡീസ്, ഇതുപോലത്തെ കേംബ്രിഡ്ജിലെ ഓക്സ്ഫോർഡിലെ ബ്രില്ലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ലീഡിംഗ് ജേർണൽസിനെ കോട്ടും റെഫർ ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അപ്പുറത്തെ സയന്റിഫിക് ടെമ്പർ ഉണ്ട് എന്ന് പറയുന്ന ആൾ കോട്ട് ചെയ്യുന്നത് askanydifference.com. ഇസ് ദാറ്റ് യുവർ സയന്റിഫിക് ടെമ്പർ? അതുപോലെ തന്നെ ടോമി സെബാസ്റ്റിനെ പറ്റി നമുക്കറിയാം, ഇവിടെ ഇവരുടെ ഒക്കെ പേരെടുക്കുന്ന പറഞ്ഞാൽ ഇവർ പോപ്പുലർ ഫിഗേഴ്സ് ആണ്. ടോമി സെബാസ്റ്റിന്റെ ഒരു വീഡിയോ കിടപ്പുണ്ട്, 100,000+ വ്യൂസ് ഉണ്ട്. അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് യേശു ജീവിച്ചിരുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കോട്ട് ചെയ്യുന്ന റെഫറൻസ് കൊടുത്തേക്കുന്നത് www.jesusdidnotexist.com.
ജസ്റ്റ് തിങ്ക് അബൌട്ട് ദെയർ യുനോ ഇവർ ഏത് ലെവൽ വരെ ഇവർ താണിട്ട് ആൻഡ് ദേ ആർ ടോക്കിംഗ് ആസ് നമ്മളോട് അവർ സയന്റിഫിക് ടെമ്പറിന്റെ കാര്യം പറയാം. സോ എനിവേ സയൻസിന്റെ കാര്യമായിട്ട് നമ്മളിവിടെ കഴിഞ്ഞ ഐ ബി ടി ചർച്ച നമ്മൾ ചെയ്തപ്പോൾ കഴിഞ്ഞാണോ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഇവർ പെന്തക്കോസ്റ്റ് അല്ലേ പറയുന്നത്, ഇവിടെ വന്ന ജെറിൻ മാത്യു, ഞങ്ങളെല്ലാം സയന്റിഫിക് ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഞാൻ സ്റ്റെം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്, ആശിഷ് യുനോ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, നമ്മുടെ ഇടയിൽ തന്നെ എത്രയോ പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ എവല്യൂഷനെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൈൻഡ് ഭക്തൻ, ഒരു യുനോ യുക്തിവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന നിരീശ്വര മതക്കാരൻ ഇവിടെ വന്നിട്ട് എവല്യൂഷനെ പറ്റി സംസാരിച്ചപ്പോൾ മറുഭാഗത്ത് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ സംസാരിച്ചു, നമ്മുടെ കൂടെ ഇന്ന് സംസാരിച്ചത് ജെറിൻ മാത്യു, ഐ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സെൽ ബയോളജിയിൽ ഡോക്ടറൽ റിസർച്ചർ ആയിരിക്കുന്ന, ബാംഗ്ലൂരിൽ ഐ പി സി ചർച്ചിലെ മെമ്പർ ആയിരിക്കുന്ന ജെറിൻ മാത്യു ആണ് ഇവിടെ സംസാരിച്ചത്. നടന്നതെല്ലാം കണ്ടതാണ്. ബാക്ക് ചാനലിൽ ഏത്തിസ്റ്റുകൾ ഉൾപ്പെടെ അവർ എംബാരസ്ഡ് ആയി പോകുന്ന പറഞ്ഞ മെസ്സേജസും നമുക്ക് അന്ന് അയച്ചതാണ്. സോ ഇവരിവിടെ ചെയ്യുന്ന പറഞ്ഞാൽ സ്ട്രോമാനാണ്, നമ്മുടെ ആൽബി ബ്രദർ ഇന്നലെ കയറി ചെന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പിക്ചർ പെന്തക്കോസ്റ്റൽസിനെ പറ്റി പെയിന്റ് ചെയ്യുന്നത് അത് അങ്ങനെ അല്ലല്ലോ. കാരണം ആൽബി ബ്രദർ ഒരു ബ്രദറൻ ചർച്ചിലെ വിശ്വാസിയാണ്, അദ്ദേഹം പറഞ്ഞ് പെന്തക്കോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഐ പി സി ആയാലും ഈ മെയിൻ ചർച്ചസ് എല്ലാം തന്നെ ദേ ആർ പ്രോ വാക്സിൻ, ദേ ആർ പ്രോ മെഡിസിൻ, അവരുടെ ഇടയിൽ ഇഷ്ടം പോലെ. അദ്ദേഹം പറഞ്ഞ് ഞാൻ എന്റെ അദ്ദേഹത്തിന്റെ ഫാമിലിയും തന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ കൊണ്ട് നിർത്താമെന്ന് പറഞ്ഞു. അതിനൊക്കെ അദ്ദേഹം പറഞ്ഞ ഉത്തരം നിങ്ങൾ കേട്ടോ, ഫ്രിഞ്ച് എലിമെന്റ്സ് എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. ഇപ്പം ഹിന്ദുസത്തിലെടുത്ത ഞാൻ പറഞ്ഞ പോലെ നിത്യാനന്ദ് പോലെ അങ്ങനത്തെ കൾട്ട് ആൾക്കാരുണ്ട്, യുക്തിവാദികളുടെ ഇടയിലെടുത്ത സനൽ ഇടമാർഗും രവിചന്ദ്രൻ പോലെ കൾട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം എല്ലാ നിരീശ്വരവാദികളും മണ്ടന്മാരും അവരെല്ലാം സയൻസ് വിരോധികളും ചരിത്രത്തെ എഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരും ഇതുപോലത്തെ യുനോ നോൺ സെൻസിക്കൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ വായിച്ചിട്ട് വിവരക്കേട് വിളമ്പുന്ന ആൾക്കാരാണെന്നല്ല നമ്മൾ പറഞ്ഞത്. വിവരമുള്ള നല്ല വായനയും പഠനമുള്ള നിരീശ്വരവാദികളുണ്ട്. അതുപോലെ തന്നെ ഫ്രിഞ്ച് എലിമെന്റ്സിനെ ചെയ്തിട്ട് ഈ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യുക. ഒരു കാര്യം കൂടെ പറയാം, സയന്റിഫിക് ടെമ്പറിനെ പറ്റി പറയുന്നതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അത് ലീഗലി പോയ അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, അത് റെക്കോർഡിംഗ് നമ്മുടെ എല്ലാവരുടെയിലും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ പെന്തക്കോസ്റ്റൽസ് ആണ് നേഴ്സസ് ആയിട്ട് നിൽക്കുന്നെങ്കിൽ ഞാൻ അവിടുത്തെ മാനേജ്മെന്റിനോട് ഞാൻ ആവശ്യപ്പെടും, ദേ ഷുഡ് നോട്ട് കം നിയർ മി, അവരെന്റെ അടുത്ത് പോലും വരാൻ പാടില്ല. അത് മാത്രമല്ല എന്റെ നിലപാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യം, എന്റെ നിലപാട് ഈ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഇങ്ങനത്തെ വ്യൂസ് ഉള്ള ആൾക്കാരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തണം. ഇത് ഹിറ്റ്ലർ പണ്ട് ജർമ്മനിയിൽ യഹൂദന്മാരുടെ എതിരെ പറഞ്ഞ അതേ ചൊവ്വയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പക്കാ വർഗീയവാദമാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം സി വി ക്യാൻ ഫോർഗീവ് ഹിം, അദ്ദേഹത്തിന്റെ ഇഗ്നറൻസ് നമുക്ക് ഫോർഗീവ് ചെയ്യാം. കാരണം അദ്ദേഹം പറഞ്ഞ മണ്ടത്തരങ്ങൾ അദ്ദേഹത്തിന്റെ ഇക്കോ ചേമ്പേഴ്സിൽ, ഇനി ഇത് ഇദ്ദേഹം നേരത്തെ അനിൽ പാസ്റ്ററുമായിട്ടുള്ള ഒരു കോലായിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ഭൗതിക നിലവാരം ഇല്ലെന്നൊക്കെ പറഞ്ഞു. ഭൗതിക നിലവാരം ആർക്കാണുണ്ടെന്ന് ഇല്ലെന്ന് ഇപ്പം ആൾക്കാർ കാണുന്നുണ്ട്, എന്റെ ഡി പി കണ്ടാലും നിങ്ങൾക്കറിയാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വാദങ്ങളും ഡിബേറ്റിൽ നിന്ന് ഭയപ്പെടുന്നതും കണ്ട വളരെ ക്ലിയർ ആയിട്ട് അറിയാം സയന്റിഫിക് ടെമ്പറും ഭൗതിക നിലവാരം ആർക്കാണ് ഇല്ലാത്തതെന്ന്, അല്ലെങ്കിൽ നോളജ് ആർക്കാണ് ഇല്ലാത്തതെന്ന് വി ക്യാൻ സി. ബട്ട് ഞാൻ ഇപ്പോഴത്തെ അത് മാറ്റി നിർത്തിയിട്ട് പറയട്ടെ, ആശയപരമായി തകർക്കാൻ പറ്റത്തില്ല, ദാറ്റ് ഇസ് വെരി ക്ലിയർ. You come any day, we are willing to debate. Debate ne polum qualified aayittulla topic alla, kaaranam innale adheham parnathu nammude oru suhuthu ippam back channel il message aichathaanu ashar ingane parnju academy il innum tarkam nadakkunnundu yesu jeevichirunnillo jeevichirunnillo njan ippozhum parayo oru otta charithrakaran just one faculty position ulle oru otta charithrakaran ഇത് ബാട്ടർമൻ തന്നെ പറയുന്നുണ്ട് നിരീശ്വരവാദിയായി, 18th century ഇൻവെൻഷൻ ആണ്, അക്കാഡമിയിൽ ഇത് സെറ്റിൽഡ് ആണ്, അക്കാഡമിയിൽ ആരും ഇതിനെപ്പറ്റി ചർച്ച പോലും ചെയ്യുന്നില്ല, യേശുക്രിസ്തു ജീവിച്ചിരുന്നോ ഇല്ലയോ, അതിനെപ്പറ്റി കൂടുതൽ പറയണമെങ്കിൽ പിന്നീട് പറയാം. അപ്പൊ അങ്ങനത്തെ വ്യൂസ് പൊക്കിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ അറിയാം അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സയന്റിഫിക് ഹിസ്റ്ററി, വില്യം വാൻഡ് സയന്റിഫിക് ഹിസ്റ്ററി, സയന്റിഫിക് ടെമ്പറും സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുള്ള ഹിസ്റ്ററി, അതായത് ശാസ്ത്രീയ ബോധമുള്ള ചരിത്രത്തിൽ ആ മെത്തേഡ് യൂസ് ചെയ്താൽ അദ്ദേഹത്തിന്റെ വ്യൂസ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നെയും വെല്ലു വിളിക്കുന്നതാണ് യേശുക്രിസ്തു ഉയർത്തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവാദം, അത് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാണ്, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് ക്ലബ് ഹൗസിൽ തന്നെ, ഇനിയും വന്നാൽ ഇനിയും ഡിഫെൻഡ് ചെയ്യും. യുനോ അതിന്റെ അക്കാഡമിക് ബേസിസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യും. എനിവേ അപ്പൊ അങ്ങനെ ആശയപരമായി ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ ഇദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഇദ്ദേഹത്തിന് മനസ്സിലായി ഓക്കെ മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത് കുറച്ചു പേര് പെന്തക്കോസ്റ്റൽസ് ആണ്, അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എൻറ്റയർ കമ്മ്യൂണിറ്റിയെ അതറൈസ് ചെയ്ത് തീവ്രവാദി എന്നുള്ള വാക്കാണ് ഇവര് നേരത്തെ നമ്മൾ പിള്ളേ ചെയ്ത സത്തർവായുടെ ഓഡിയോ നമ്മൾ കേട്ട്, അപ്പൊ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ആക്ഷേപിച്ചാൽ മാറുമെന്ന്, ഇല്ല ബോധമുള്ള നിരീശ്വരവാദികളുണ്ട്, സയന്റിഫിക് ടെമ്പറും വിവരമുള്ള നിരീശ്വരവാദികൾ ബാക്ക് ചാനലിൽ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് മെനി ഓഫ് ദോസ് പീപ്പിൾ ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോൾ അഗ്നോസ്റ്റിക് ആയിട്ടൊക്കെ ഇരുന്ന ആൾക്കാർക്ക് യുനോ വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ വിൽ സേ അറ്റ് ദിസ് മൊമെന്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആശാര. അപ്പോൾ ഒരു ദിവസം ഗൂഗിള് ഒന്ന്
പൂട്ടിയാൽ തീരാവുന്ന ക്ലബ് ഹൗസ് ചർച്ചകളെ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയത് നന്ദി. ആശിഷ്, ഇവിടെ ഇന്നലെ വന്ന ഒരു ആർഗ്യുമെന്റ് അകത്ത് ഒരു മെയിൻ പോയിന്റ് ആയിരുന്നു ഈ പെന്തക്കോസ് സമൂഹത്തിന് എന്ന് വെച്ചാൽ അവര് കൈ അടിക്കുന്നു, ഡ്രം അടിക്കുന്നു, അതുപോലെ തന്നെ അവർ അന്യഭാഷയിൽ പറയുന്നു, അതുപോലെ അവർ ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നു. അപ്പം ഒരു നാല് മതിലിനുള്ളിൽ ഒരു ഒരു ചെറിയൊരു കൂട്ടം ചെയ്യുന്ന ഒരു കാര്യം, അത് എമോഷണൽ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതേ അവർ സമൂഹത്തിൽ ഭയങ്കര പ്രോബ്ലം ആണെന്നുള്ള തരത്തിലാണ് അത് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ പെന്തക്കോസ് അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ കൈയടിക്കുന്ന പറയുമ്പോൾ പലരും അടിക്കാറുണ്ട്, ഇപ്പൊ വലിയ സ്റ്റേഡിയത്തിലും കൈയടിക്കാറുണ്ട്, പലതരത്തിലുള്ള നമുക്കറിയാം എമോഷണലി സന്തോഷം വരുമ്പോഴൊക്കെ ആളുകൾ പലതരത്തിൽ പ്രകടിപ്പിക്കുന്നു. നമുക്ക് അറിയത്തില്ല ഇനി നിരശ്രവാദി മതക്കാരൊക്കെ അങ്ങനെ ചിലപ്പോൾ കൈയടിക്കുക അല്ലെങ്കിൽ അവർ സന്തോഷം വരുമ്പോൾ എങ്ങനെ അവരവരുടെ എമോഷനെ എക്സ്പ്രസ് അറിയത്തില്ല. പക്ഷെ സൊസൈറ്റിയിൽ പെന്റക്കോസ്റ്റലിസത്തിന് എന്തോ ശാപമാണ്, അവർ ഭയങ്കര തീവ്രവാദികളാണ് പറയുമ്പോൾ ഈ യുക്തിവാദ മതവിശ്വാസികൾ സമൂഹത്തിന് ഈ പറയാൻ അത്രയ്ക്ക് വലിയ ബ്ലെസ്സിങ് ആണോ? കാരണം ഞാൻ പറയാൻ കാര്യം, കുറച്ചു നാൾക്ക് മുമ്പേ ഒരു ചർച്ചയിൽ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടത് അമ്മയും മകനും തമ്മിൽ, ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമ്മയും മകനും നമുക്ക് തിരിച്ചു വേണമെങ്കിൽ അപ്പനും മകളുമായിട്ട് എടുക്കാം. അപ്പനും മകനും അമ്മയും മകളുമായിട്ട് ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇരുവരും തമ്മിൽ സമ്മതമാണെങ്കിൽ ആകാമെന്ന് പറയുന്ന ഒരു മോറാലിറ്റി മുമ്പോട്ട് വെക്കുന്ന ഈ കൂട്ടര് ഈ പെന്തക്കോസ്റ്റുകാര് സൊസൈറ്റിക്ക് ഭയങ്കര പ്രോബ്ലം മേക്കർ ആണെന്ന് പറയുമ്പോൾ എന്താണ് ഏത്തീസത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു സൊസൈറ്റിയോടുള്ള ഒരു കാഴ്ചപ്പാട്? അതൊന്ന് സയന്റിഫിക് ടെമ്പറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇതും കൂടെ ഒന്ന് ചേർത്ത് പറയാം. അതെ അതെ, ഇവിടെ കുറെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യണം. ഈ ഇൻസെസ്റ്റിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു റൂമിൽ ചർച്ച ചെയ്തായിരുന്നു. ഇവർക്ക് ഇവരുടെ മൊറാലിറ്റി ഗ്രൗണ്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്ക് ഇല്ല, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് സംഭവിക്കുന്നത്. ദൈവം ഇല്ലെങ്കിൽ എന്തും ചെയ്യാം, അതിപ്പം അമ്മയും മോനും ആംഗ്ലയും പെങ്ങളും അപ്പനും മോളും ആണെങ്കിലും അവർ യേസ് പറഞ്ഞു കൊടുക്കും, കാരണം അവരുടെ മൊറാലിറ്റി അതാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചുമ്മാതെ പറയുന്നതല്ല, ഇതൊക്കെ യൂട്യൂബിൽ കിടക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ കൈ അടിക്കുന്നതും പാട്ട് പാടുന്നതും, ഇവിടെ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ്, പുറകിൽ കൂടെ പുക വരുന്നു, ഭയങ്കര ഡി ജെയുടെ സൗണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാള് ആർ സിയുടെ തോളത്ത് കൈ ഇട്ടുകൊണ്ട് ഈ മുഖം ഞങ്ങളോട് ഒപ്പം ഉള്ളപ്പം ഞങ്ങൾ എന്ത് പേടിക്കാൻ. അപ്പൊ അത് കൈയടിയും ബഹളമല്ലേ? അത് എന്താ, അതിനെ നമുക്ക് കൈയടിയും ബഹളമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ആൾക്കാര് അവർക്ക് രാജ്യം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൽ ഒരു യുനോ അവര് ഒരു റൂമിനകത്ത് കയറി ഇരുന്ന് അവര് കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, തമ്പാരടിക്കുന്നു. ഇതുകൊണ്ട് സമൂഹത്തിന് എന്ത് ഭാരം ഉണ്ടാകുന്നത്? നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഒന്ന് മുംബൈയിലേക്ക് വാ, അല്ലെങ്കിൽ നിങ്ങൾ ഹൈദരാബാദിലേക്ക് വാ. അവിടെ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണ്ടായ ഒരു ഫെസ്റ്റിവല്, ആ ഫെസ്റ്റിവല് എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്ന, ലോകമാന്യ തിലകിന്റെ കാലം മുതൽ ഉണ്ടാകുന്ന ഫെസ്റ്റിവലിന്റെ പേരൊന്നും എടുക്കുന്നില്ല. ആ ഒരു ഫെസ്റ്റിവലിന് റോഡ് ബ്ലോക്ക് ആകുന്നു, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇന്ത്യയിൽ എത്രത്തോളം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസം കുംഭമേള നടന്നില്ലേ? അങ്ങനെ ഓരോ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഫെസ്റ്റിവൽസ് പബ്ലിക്ലി ഒക്കെ നടത്തുന്നു. ഞങ്ങളതൊന്നും ചെയ്തില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നത്, കൂടി വന്ന ഒരു കൺവെൻഷന് ഒരു ഗ്രൗണ്ട് എടുത്ത് അവിടെ ഒരാൾ വന്ന് പ്രസംഗിക്കും, നല്ല പാട്ട് കേൾക്കും. അത് നമ്മുടെ ഇഷ്ടം. അതിന് സനലട അതിങ്ങനെ സമൂഹത്തിന് ദോഷമായി വരുന്നത്? പിന്നെ വാക്സിനേഷന്റെ കാര്യം പറഞ്ഞ്, അതായത് പുള്ളി പറയുന്നത് നേഴ്സുമാര് പെന്തക്കോസുകാരാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടും അവരെന്നെ ചികിത്സിക്കേണ്ട. ഈ ഏത് പെന്തക്കോസുകാരനാ വാക്സിൻ എടുക്കാത്ത? ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ജിയോ ചേട്ടനും തമ്മിൽ, ജിയോ ചേട്ടൻ എന്നോട് പറയുണ്ടായി ഞാൻ വാക്സിൻ എടുത്ത്, അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്, ബാക്ക് ചാനലിൽ മെസ്സേജ് ഉണ്ട്. അപ്പൊ അതും അതൊരു പ്രൂഫാണ്. ഞാൻ വാക്സിൻ എടുത്തിട്ടുണ്ട്. അബിൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞായിരുന്നു ഞാനിപ്പോ എടുക്കാൻ പോകുന്നത് കുറച്ച് നാൾ മുമ്പ്. അപ്പം വാക്സിനേഷൻ എല്ലാവരും എടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാര് എത്ര 10-300 ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പം പ്രോബബ്ലി നിങ്ങൾക്ക് വാക്സിൻ കുത്തി തന്നത് ചിലപ്പോൾ ഒരു പെന്തക്കോസ് നേഴ്സ് ആയിരിക്കും. കാരണം അത്രമാത്രം നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ ആരോടാണ് ഈ മണ്ഡത്രങ്ങൾ വിളമ്പുന്നത്? ഈ മണ്ഡത്രം എന്നൊക്കെ പറയാമല്ലോ, കാരണം ഇനി പുള്ളി അതിനെ തെറിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയത്തില്ല പിന്നെ വേറെ എന്ത് വാക്ക് യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്ത് നാക്കുപിഴ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, എന്നാ പിന്നെ പ്രശ്നമില്ല. അത് ഓക്കെ, അത് നാക്കുപിഴയായിട്ട് കൂട്ടിക്കോ. ഈ നിങ്ങൾ ഇങ്ങനത്തെ മണ്ഡത്രങ്ങൾ പറഞ്ഞ് അത് കേൾക്കാൻ 10-400-500 പേരിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഈ നിരീശ്വരവാദികളുടെ, അല്ലെങ്കിൽ നിരീശ്വരവാദികളെന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ, അവരുടെ ഈ നാട്ടിൽ അവരെന്ത് സ്റ്റാൻഡേർഡ് ആണ് അവർക്കുള്ളത്?
പിന്നെ കാര്യങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാനായിട്ട് മറ്റുള്ള കൂട്ടരെ ഇവിടെ സത്യം പറഞ്ഞ ഇവർ നടത്തുന്ന ഒരു ചോദ്യം ഉണ്ട്. ഇവർ ഈ ക്രിസ്ത്യൻസ് യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല. കാരണം ഇപ്പൊ തന്നെ അവരുടെ കുറെ ആൾക്കാർ ഒതുങ്ങിക്കഴിഞ്ഞു. കാരണം ഇവർ ഈ പറയുന്ന ഭൂലോക മണ്ഡലത്തിൽ വന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി. കാരണം ഈ ക്ലബ് ഹൗസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. പണ്ടൊക്കെ ഇവർ ഡിബേറ്റിൽ നിന്ന് ഓടുവായിരുന്നല്ലോ, ഇപ്പോഴും ഡിബേറ്റിൽ നിന്ന് ഓടുക. പിന്നെ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് വലിയ ഡിബേറ്റ് നടത്തണമൊന്നുമല്ല. പിന്നെ നിങ്ങൾ പറയുന്ന മണ്ഡലങ്ങളായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്, നിങ്ങൾക്ക് ഡിബേറ്റ് നടത്താൻ താല്. കാരണം നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചു, പുള്ളി വരാൻ തയ്യാറല്ല, ആർ സി വരാൻ തയ്യാറല്ല, പണം പ്രഖ്യാ അവാർഡ് പ്രഖ്യാപിച്ച് വരാൻ തയ്യാറല്ല. കാരണം അറിയാം, വന്നു കഴിഞ്ഞാൽ പൊട്ടി പാളിഷായപ്പോൾ അതോടുകൂടി നിങ്ങളുടെ കരിയർ അവസാനിക്കും, നിങ്ങളുടെ എല്ലാം അവസാനിക്കും. അതായത് നിങ്ങൾ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന വിവരക്കേടും മണ്ഡലങ്ങൾക്ക് അതോടുകൂടി മറുപടി കിട്ടും. ആ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ കള്ളത്തരം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഡിബേറ്റിന് വരാത്തത്. പിന്നെ നിങ്ങളുമായിട്ടൊക്കെ ഡിബേറ്റിന് വിളിക്കുന്ന ഞങ്ങളെ വേണം പറയാൻ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇനിയിപ്പോൾ മാർപ്പാപ്പൊക്കെ വരുവാന്ന് അത് കഴിഞ്ഞ് മാർപ്പാപ്പൊക്കെ വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ വന്ന് കണ്ടോളാം. എനിവേ അത് നടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ സയന്റിഫിക് ടെമ്പർ എന്താണ്? സയന്റിഫിക് ടെമ്പർ ആണ് എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല. ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളെ, ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന മിത്തിനെയാണ്, ഈ മിത്ത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പോലും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന ജീസസിന്റെ ഹിസ്റ്റോറിസിറ്റിയാണ്. ജീസസിന്റെ ഹിസ്റ്റോറിസിറ്റി എന്താണ് ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഇദ്ദേഹം പറയുന്ന വ്യൂ ഭൂമി പരന്നയാന്ന് ഒരാൾ പറയുവാണ്. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ഒന്ന് പറയാം, ഭൂമി പരന്നയാന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ മണ്ടത്തരവാ, അത്ര വലിയ മണ്ടത്തരവാ യേശു ജീവിച്ചിരുന്നത് പറഞ്ഞ. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്ന കൾട്ടിനെ, അതായത് പെന്റക്കോസ്റ്റൽ കൾട്ട് എന്ന് വിളിച്ചാണ് ഇന്നലെ പുള്ളി ക്രിട്ടിസൈസ്. ഈ കൾട്ടിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാവോ? അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തെ കുറിച്ച് ഒരു മിനിമം റിസർച്ച്, അതെങ്കിലും നിങ്ങൾ യുക്തിവാദി ആയിക്കോ, പക്ഷെ ഒരു വിവരമുള്ള യുക്തിവാദി ആയിക്കോ, ഒരു വിവരമുള്ള നിരീശ്വരവാദി ആയാലോ, ഒരു ഒരു യുനോ ഒരു 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 ഇന്റലിജന്റ് ആയിട്ടുള്ള നിരീശ്വരവാദി ആണല്ലോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ അതും ഇതും പറഞ്ഞ് നിരീശ്വരവാദികളുടെ വെള്ള പല കളയരുത്. യുനോ നിങ്ങൾ ഈ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ശുദ്ധ യുനോ ഇറ്റ്സ് അബ്സർഡിറ്റി യുനോ ഇറ്റ്സ് അബ്സർഡിറ്റി ബിയോണ്ട് എനിത്തിങ്. നൗ ലെറ്റ് മീ ടോക്ക് അബൌട്ട് സയന്റിഫിക് ടെമ്പർ. സയന്റിഫിക് ടെമ്പറും കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. സയന്റിഫിക് ടെമ്പർ എന്താണ് പറയുന്നത്? യുനോ Article 51H ആണ്. Article 51H ഇവരുടെ എല്ലാം പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട്. It shall be the duty of every citizen of India to develop scientific temper, adu kaniṭ humanism and the spirit of inquiry and reform. The spirit of inquiry and reform. Ini Jawaharlal Nehru discovery of India il ezhudundu, scientific temper is a way of life, an individual and social process of thinking and acting which uses a scientific method which may include questioning, observing reality, testing, hypothesizing, analyzing and communicating. ഇതു വെല്ലോ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഇവർക്ക് സിമ്പിൾ NIV ന്യൂ ടെസ്റ്റ്മെന്റ് തമ്മിൽ വ്യത്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞ സയന്റിഫിക് മെത്തേഡ് എങ്ങനെയാ വർക്ക് ആകുന്നത്? അത് ഫ്രാൻസിസ് ബേക്കന്റെ സമയം മുതല്, പിന്നെ യുനോ ബോയിലിന്റെ സമയം മുതല്, പിന്നെ ന്യൂട്ടന്റെ സമയം മുതൽ സയന്റിഫിക് ടെമ്പർ എങ്ങനെയാ ഡെവലപ്പ് ചെയ്തത്, ക്രിസ്ത്യൻ ഐഡിയയിൽ എങ്ങനെ അത് യുനോ ക്രിസ്ത്യൻ തിയോളജിയിൽ നിന്ന് എങ്ങനെ അത് മുന്നോട്ട് വന്നത്, ഇതൊക്കെ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെയും പിന്നെയും ഈ മണ്ടത്തരങ്ങൾ തന്നെ ഇവർ വിളമ്പുക. ഈ പറയുന്ന പോലത്തെ യുനോ അൺഅക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ ഈ ഇന്ന ആൾക്കാരെ ഈ സനലേടമർക്കൊക്കെ പറയുന്ന കാര്യങ്ങൾ, RC ഒക്കെ പറയുന്ന കാര്യങ്ങൾ, ഓക്കെ അവർ വിവരക്കേട് പറയുന്നു, പക്ഷെ ഈ വിവരക്കേട് ഫോളോ ചെയ്യുന്ന ഇത്ര ആൾക്കാർ ഇത് കേട്ടുകൊണ്ട് അതിന് ആ സാറ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേൾക്ക് താങ്കളുടെ പുസ്തകം വായിച്ചാണ് ഞാൻ വെളിച്ചത്തിലേക്ക് വന്നത്. എന്ത് വെളിച്ചത്തിലേക്ക്? ഏത് വെളിച്ചത്തിലേക്ക്? അക്കാഡമിക് നോൺസെൻസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അക്കാഡമിക് നോൺസെൻസ് വായിച്ചിട്ടാണോ നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്നത്? രണ്ടാമത്തെ കാര്യം, ഇതൊരു സത്യം പറഞ്ഞാൽ ഈ ഡണ്ണിങ് ക്രൂഗർ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് യുനോ സൈക്കോളജി. നമുക്കൊരു ആ കാര്യത്തെക്കുറിച്ച് ശകലം അറിവുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ അതിനകത്ത് എക്സ്പേർട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ, അതാണ് ഇവിടെ യുനോ ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് നോക്കണേ. സി, അറിവില്ലായ്മ ഒരു കുറ്റമല്ല. നമുക്കിപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല കാര്യത്തിൽ, ഇപ്പൊ എനിക്ക് ചില കാര്യങ്ങളെ കുറിച്ച് അറിയാം കാരണം ഞാനത് പഠിച്ചിട്ടുണ്ടായിരിക്കാം, ചില കാര്യങ്ങളെ കുറിച്ച് ഒട്ടും അറിയത്തില്ലായിരിക്കും. അതായത് യുനോ ലോകത്തുള്ള 99.99% കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിവില്ലായിരിക്കും. ചിലപ്പോൾ ഒറ്റ കാര്യത്തെ കുറിച്ച് അറിഞ്ഞ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിവുള്ളൂ. പക്ഷേ അതൊരു കുറ്റമല്ല, അതൊരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഈ അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അതൊരു പാപമാണ്, അതൊരു യുനോ കമ്മ്യൂണിറ്റിക്കെതിരെ ഒരു ഈവിളാണ് അത്. നിങ്ങൾ 10-500 പേര് ഇത് ഈ വിവരക്കേട് കേട്ടോണ്ടിരിക്കുന്നതും ഇത് പറയാനുള്ള കോൺഫിഡൻസ് പുള്ളിക്കുള്ളതും നിങ്ങൾ തന്നെ കൊടുക്കുന്നതാണ്.
കാരണം ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇപ്പൊ ഈ വാക്യത്തിന്റെ കാര്യം പറഞ്ഞു പഴയ നിയമത്തിൽ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പുള്ളി ഉപയോഗിക്കുന്ന പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കും. അത് ചിലപ്പം വേറെ എവിടെന്തെങ്കിലും പുള്ളിക്ക് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ മേ ബി അയാൾക്ക് പുള്ളിക്ക് ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, ആ ലെഗസിന്ന് ആരും എഴുതി കൊടുത്തതായിരിക്കും. പക്ഷെ ഞങ്ങള് ബൈബിളിലെ പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യമില്ല. പിന്നെ ഇങ്ങനത്തെ യുനോ ഇത് ഡണിംഗ് ഗ്രൂഫ് എഫക്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അറിവുള്ളപ്പം അത് പറയാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. എന്ന് നമ്മുടെ നാട് ഇതിൽ നിന്ന് വെളിയിൽ വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അത് പറയണം, നിരീശ്വരവാദികൾ ഉണ്ടായിരിക്കണം. ഫാസ്റ്റ് പറഞ്ഞ പോലെ എന്നും നിരീശ്വരവാദികൾ കാണും, യുക്തിവാദികൾ കാണും. പക്ഷേ നല്ലൊരു നിരീശ്വരവാദി, നല്ലൊരു യുക്തിവാദി ആയിക്കൂടെ, ഒരു പഠിച്ച് കുറച്ച് അക്കാഡമിക് വിവരമുള്ള ഒരു യുക്തിവാദി ആയിക്കൂടെ, നിങ്ങൾ പിറ്റേ നാളെ തൊട്ട് പെന്തക്കോസ്ത് സഭയിൽ ചേരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ക്രിസ്ത്യാനിയാണെന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒരു മിനിമം ലെവലെങ്കിലും നിങ്ങൾക്ക് വെച്ചുകൂടെ, നമുക്ക് ഒരു ഒരു ഡയലോഗിനുള്ള ഒരു സ്കോപ്പിംഗിലും തന്നുകൂടെ, ഇത്ര മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തേക്ക് നിർത്തുന്നു. താങ്ക്സ് ജോർജ്. ഒരു കാര്യം ഈ വെബ്സൈറ്റിനെ പറ്റി ഒരു കാര്യം പറയണം, കാരണം ഞാൻ എന്റെ ഈ വെബ്സൈറ്റ് എന്റെ ഈ സ്ക്രീൻഷോട്ടിൽ ഒറ്റ ഒരു കാര്യം കാണുന്നുള്ളൂ, പക്ഷെ ആ ലിങ്ക് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ഇദ്ദേഹം ആ 43,000 ബ്രദറിന്റെ കണക്ക് പറഞ്ഞതും 300 മില്യൻ ആണ് പെന്തക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞതും പെന്തക്കോസ്റ്റൽസിന്റെ ബേസിക് ബിലീഫ്സ് തെറ്റായിട്ട് പറഞ്ഞതും എല്ലാം ഈ സൈറ്റ് മുൻപിൽ തുറന്നു വെച്ചിട്ട് അദ്ദേഹം എന്തോ പാണ്ഡിത്യം പറയുന്ന പോലെ അദ്ദേഹം വിളമ്പി, ഇതെല്ലാം അക്കമിറ്റി സൈറ്റ് സൈറ്റിനകത്ത് ഈ തെറ്റായ ഇൻഫർമേഷൻ എല്ലാം ഇവിടെ കിട്ടും. ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റി നമ്പേഴ്സും ബാക്കി ബിലീഫ്സിനെ പറ്റി പറഞ്ഞ എല്ലാ തെറ്റായ ഇൻഫർമേഷനും ഈ ഫേക്ക് ന്യൂസ് വെബ്സൈറ്റിൽ നിന്നാണ് അദ്ദേഹം എടുത്തേക്കുന്നത്. ലിങ്ക് ഞാൻ അയച്ചു തരാം. അതെനിക്ക് നേരത്തെ ഞാൻ അതൊക്കെ വായിച്ചായിരുന്നു, ഞാൻ കണ്ടായിരുന്നത്. വിഷയം എത്ര നമ്മളിനി സത്താർബായി ഒക്കെ നമ്മൾ തന്നെയാണ് ഹയർ ചെയ്യുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുള്ള കാര്യം. ഇതുപോലൊരു ഒരു 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 സമൂഹത്തെ കുറിച്ച് പഠിച്ച് വിമർശിക്കാൻ വേണ്ടി അല്ലെ അവരെ കുറിച്ച് ഒരു വിഷയം അവതരിപ്പിക്കാൻ വരുമ്പോൾ സാമാന്യ ഒരു ABCD ഒരു വ്യക്തി പഠിച്ചിരിക്കണം. അതും പോലും ചെയ്യാതെ ഗ്രൂപ്പിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് എന്നിട്ട് സത്താർബായി പറയാണ് ഇങ്ങനെയായിരിക്കും ഞങ്ങൾ ഇനി പൊളിച്ചടക്കാൻ പോകുന്നത്, എന്താ ഇങ്ങനെയാണെങ്കിൽ അത് വലിയ കോമഡി ആകുമെന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാണ്, ഒരു ഒരു സമൂഹം അത് XYZ ഏത് തന്നെ ആയിക്കോട്ടെ, അത് ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഏത് തന്നെ ആയിക്കോട്ടെ, അവർ അവരുടേതായ ആത്മീയതയുടെ ഭാഗമായിട്ട് അവര് കൈയടിക്കുന്നു, അല്ലെങ്കിൽ അവർ ഒച്ചയിൽ പാടുന്നു, അവര് സ്വതന്ത്രമായ നിലയിൽ അവര് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, അവര് അവരുടേതായ മതപരമായിരിക്കുന്ന കാര്യം മറ്റാർക്കും സമൂഹത്തിന് ദോഷമില്ലാത്ത ഒരു കാര്യം ചെയ്യുന്നു, വിവാഹം പവിത്രമാണെന്ന് പഠിപ്പിക്കുന്നു, മദ്യപിക്കുന്നത് തെറ്റാണ്, അത് മദ്യപാനം മുതലായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നും ആ തരത്തിലായിരിക്കുന്ന ആളുകളെ പല ആൾ ആയിരക്കണക്കിന് പേര് മദ്യം മുതലായിരിക്കുന്ന വഴിവിട്ട ജീവിത ശൈലിയിൽ നിന്നൊക്കെ മാറി അതെല്ലാം വിട്ട് കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ ഒരു അനുഗ്രഹമായി തീരുന്ന ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ അവരെങ്ങനെയാണ് സമൂഹത്തിന് ദോഷമായി മാറുന്നത്, അവരെങ്ങനെയാണ് സമൂഹത്തിൽ ഒരു തീവ്രവാദികളായി മാറുന്നത്? ഈ അമ്മയ്ക്കും മകനും കൂടി ശാരീരികമായി ബന്ധപ്പെടാമെന്ന് പഠിപ്പിക്കുന്ന ധാർമ്മികതയുടെ വ്യക്താക്കള് ആർക്കും എങ്ങനെ അവനവന്റെ ശരി അനുസരിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ മതങ്ങളെ വിമർശിക്കുന്ന തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന ഒരു സമൂഹം, ഈ യുക്തിവാദ മതം അല്ലെങ്കിൽ നിരീശ്വരവാദ മതം എന്താണ് മറ്റുള്ള സമൂഹത്തോടുള്ള ബന്ധത്തിൽ ചെയ്യുന്നത്? ഇവിടെ 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 വന്നിരുന്നിട്ട് എന്താ പറയുന്നത്, ഒരു ദിവസം ക്രിസ്ത്യാനികളെ വിമർശിക്കുക, മറ്റൊരു ദിവസം ഹിന്ദുക്കളെ വിമർശിക്കുക, വേറൊരു ദിവസം മുസ്ലിങ്ങളെ വിമർശിക്കുക, അങ്ങനെ വിമർശനം ഒരു തൊഴിലാക്കി ജീവിക്കുന്ന അതിന്റെ പേരിൽ യൂട്യൂബും അതിന്റെ പേരിൽ പല കലാപരിപാടികളും ചെയ്യുമ്പോൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകള് സമൂഹത്തിന് ഒരു ദോഷമാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇതിനെ കുറിച്ച് പറയുക? അപ്പൊ ഇഷ്ടമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ കാണും നമുക്ക്, നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റാത്തതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ ആ അതിന്റെ അപ്പുറത്തോട്ട് നമ്മളൊന്ന് കാര്യം ചിന്തിക്കുമ്പോൾ എന്ത് ദോഷമാണ് ഒരാൾ ചെയ്യുന്നത്? ഇപ്പൊ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു പോയിന്റ്, അദ്ദേഹം പറഞ്ഞത് ഹോസ്പിറ്റലിൽ നേഴ്സുമാര് ചെന്നിട്ട് എന്താ രോഗി പെന്തക്കോസ് നേഴ്സുമാര് ചെന്നിട്ട് രോഗിയോട് പറയുകയാണ് എന്താ യേശു സൗഖ്യമാക്കൂന്ന് പറയുന്നു, അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന്. അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല, അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുകയാണ്, അവരിൽ നിന്നും മരുന്ന് വാങ്ങരുത്, അവരുടെ ഡോക്ടർ ആണെങ്കിൽ അവരെ ഡോക്ടർ പദവിയിൽ നിന്ന് അവരെ വലിച്ചു കീറി പുറത്താക്കണം എന്നൊക്കെ പറയുന്ന വർഗീയമായ സമീപനം. അപ്പൊ ചോദിക്കുകയാണ്, ഇവിടെ ഈ പറയുന്നതായ നേഴ്സുമാർ പെന്തക്കോസ് വിശ്വാസികളിൽ നിന്ന് നേഴ്സുമാരായിരിക്കുന്ന ആളുകള്
എല്ലാ ദിവസവും ഈ റൗണ്ടിന് പോകുന്ന സമയത്ത് അവർ ഇഞ്ചക്ഷൻ ആണോ കൊടുക്കുന്നത്, അതോ ഈ പറയുന്നതാ എല്ലായിടത്തും ചെന്ന് ഇത് പറഞ്ഞു നടക്കുന്നതാണോ? അല്ല, ഈ മരുന്നിന്റെയും അപ്പുറത്തായിരിക്കും നിരാശയിലായിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചും ജീവിതത്തിൽ ഭാരത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ് വിഷമിക്കണ്ട, അവന് ധൈര്യം പകരുന്ന വാക്കുകളാണ്, വിഷമിക്കണ്ട, ദൈവം സൗഖ്യം തരും. എത്രയോ ഡോക്ടർമാർ പറയുന്നുണ്ട്, എന്താ പറയും, TIG എന്ന് പറയും, ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കാന്ന് പറയുന്ന എത്രയോ ഹിന്ദു ഡോക്ടർമാരുണ്ട്, എത്രയോ മുസ്ലിം ഡോക്ടർമാരുണ്ട്. എന്തിനാ ഈ വാക്സിനോടുള്ള ബന്ധത്തിൽ പോലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ പോയി വാക്സിൻ എടുത്തിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ ഞാൻ എന്റെ തന്നെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പല ഡോക്ടർമാര് അവര് പറഞ്ഞു പറഞ്ഞു വരുമ്പോ പറയുന്നത് എന്താണ്, ആ പക്ഷെ ഇത് എന്താ പറയുക, കോവിഡ് പിന്നെയും വരുമായിരിക്കാം, പക്ഷെ ചാകത്തില്ല. ആഹാ, അപ്പൊ ഈ പറയുന്നതായ ആളുകളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ഞാൻ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഏരിയ, ഇവിടെ തന്നെ പല കാര്യങ്ങൾ പല മരുന്നുകളോട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ പല ചികിത്സാ രീതികളും എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, യുക്തിവാദികളിൽ തന്നെ പല കാര്യങ്ങൾ, നിരീശ്വരവാദികളിൽ തന്നെ പല മരുന്ന് ചികിത്സകളോട് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു വ്യക്തി ചിന്തിക്കുകയാണ് ഞാന് മരുന്ന് എടുക്കുന്നില്ല, ആയിക്കോട്ടെ, അവന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ മറ്റൊരുത്തന്റെ മരുന്ന് കഴിക്കുമ്പോൾ അവന്റെ കൈ കയറി പിടിച്ച് അവന്റെ കൈ തല്ലി ഒടിച്ച് അവന്റെ അണ്ണാക്കി നിന്ന് ഗുളിക എടുത്ത് ചവിട്ടുമ്പോൾ അല്ലേ വിഷയമാവുന്നത്? എനിക്ക് എന്റെ വ്യക്തിപരമായ കാര്യം, ഇപ്പൊ ഞാൻ ഹോമിയോ എടുക്കുമെന്ന് തീരുമാനിച്ചത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്, പക്ഷെ വേറൊരാൾ അലോപതി എടുക്കുമെന്ന് തീരുമാനിച്ചാലോ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ എന്റെ വ്യക്തിപരമായ തീരുമാനങ്ങൾ മറ്റൊരാൾക്ക് ഒരു ഭാരമായോ പ്രയാസമായി മാറുമ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു പ്രശ്നമായി കാണുന്നത്. അപ്പോ ഒരു സമൂഹത്തെ വർഗീയമായ കാഴ്ചപ്പാടുകൾ കാണാൻ വേണ്ടി ഇതുപോലുള്ള വിമർശനം തൊഴിലാക്കി നടക്കുന്ന വ്യക്തികൾ ഇറക്കുമ്പോൾ അല്പം കൂടി പഠിച്ച് വിവരമുള്ള ആൾക്കാരെ ഇറക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഒന്നും കൂടി പറയാൻ താഴെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ക്രൈസ്തവരായിരിക്കുന്ന ആളുകൾക്കല്ല ഇന്ന് നമ്മൾ പ്രഫറൻസ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ പറയുന്ന ഇവിടെ സണലടമാർക്ക് ഉന്നയിച്ചതായ വിമർശനങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം പൂശാൻ പറ്റുന്നതായ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകളായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുകളിലോട്ട് കടന്നു വരാം. ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനോ വാദിക്കാനുള്ളതല്ല, ഇവിടെ സണലടമാർക്ക് പറഞ്ഞു എന്ന് പറയുന്നതായ കാര്യങ്ങൾക്ക് ഉള്ള വിശദീകരണങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പ്രോഗ്രാം തന്നെ നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ട് ടോക്ക് ഷോ പോലെ തന്നെയാണ് കൊണ്ടുവന്ന് ചോദ്യങ്ങൾ ചോദിച്ച് അങ്ങനെ. അതുകൊണ്ട് തന്നെ സണലടമാർക്കിന്റെ ഫാൻസിന് മുമ്പോട്ട് വന്നിട്ട് ഇവിടെ ഈ പറഞ്ഞതായിരിക്കുന്ന ഓരോ അബദ്ധങ്ങൾ അതിനെക്കുറിച്ച് വെള്ള പൂശാൻ, അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പം ഹാൻഡ് റൈസ് ചെയ്യുന്നതായിരിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് മുകളിലോട്ട് വരാം. ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന ഒരു സെക്കൻഡ് ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് മുകളിലോട്ട് വരൽ. ഇവിടെ ആരും പ്രത്യേകമായിരിക്കുന്ന പ്രസംഗ അഭിപ്രായത്തിനൊന്നും നമ്മൾ സമയമെടുക്കുന്നില്ല. കാര്യം വന്നിനി എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് അവർക്ക് അവസരം കൊടുത്തില്ല എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. കാര്യം പലപ്പോഴും അവിടെയൊക്കെ നടക്കുന്നത് പോലെ നമ്മൾ പിടിച്ച് പുറത്താക്കുന്ന ശൈലി ഒന്നും നമ്മളിവിടെ വേണ്ടാന്ന് വെക്കുന്നതുകൊണ്ടാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, നിങ്ങൾ സണലടമാർക്ക്, യുക്തിവാദികളായ നിരീശ്വരവാദികളായിരിക്കുന്ന സണലടമാർക്കിനോട്, അഫിലിയേറ്റഡ് അല്ലാത്ത ആളുകളോടല്ല ഇത് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രം മുകളിലോട്ട് വരാം എന്ന കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ആരാണ്? ആശിഷാണോ? അശറാണോ? ചേട്ടാ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഒറ്റ ചോദ്യം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഉത്തരം പറയാം, അങ്ങനെ വല്ല റൂള് നമ്മൾ വെക്കുന്നുണ്ടോ? അല്ല, നമ്മളിവിടെ ഇല്ല, മാന്യമായിട്ട് ചോദിക്കട്ടെ, നമ്മൾ അവരെ പോലല്ല, നമുക്ക് പേടിയില്ലല്ലോ. സുനലിടമർ പോലെയല്ല നമ്മള്, പുള്ളി ഒരു ചോദ്യം ആകരുത് എനിക്ക്, നമുക്ക് അങ്ങനൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മുടെ മനോജ് ബ്രദർ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, അദ്ദേഹം വലിയൊരു എന്താ പറയുന്നത് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പൊ ആ ഒരു വിഷയത്തെ കൂടെ ഒന്ന് അഡ്രസ് ചെയ്യണം. അദ്ദേഹം സണലിടമർ ഇങ്ങനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്, ശേഷം ഇന്നാണ് കാണുന്നത്. ഇനി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്രസ് ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് അടുത്ത സൗണ്ടിലേക്ക്. ആൽബി,